മുപ്പത്തിയോരാം വസനത്തെ വാസിപ്പോമാക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായം 31-ാം വാക്യം വായിക്കാം. Let's move on to book of Acts of Apostles, chapter 28, verse 31. Preaching the kingdom of God and teaching those things which concern the Lord Jesus Christ with all confidence, no man forbidding him. മികുന്ത തൈര്യത്തുടനെ തടയില്ലാമൽ ദേവന്റെ രാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ച് കർത്താവായ യേശു ക്രിസ്തുവെ പറ്റിയ വിശേഷങ്ങളെ ഉപദേശിച്ചു കൊണ്ടിരുന്നാൻ. പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. ദേവനുടേ പരിശുദ്ധ നാമം മഹിമപ്പെടുവതാ. ദൈവത്തിന്റെ വിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗ്ലോറി ബി ടു ദ ഹോളി നെയിം ഓഫ് ഗോഡ്. പരിശുദ്ധ പൗലിനുടേ കടേശി ഊഴിയ നാൾക്കളെ കുറിച്ചുള്ള ഒരു വസനം ഇപ്പോൾ വാസിക്കപ്പെട്ടു. വിശുദ്ധ പൗലോസിന്റെ ശുശ്രൂഷയിലെ അന്ത്യ ദിനങ്ങളെ കുറിച്ചുള്ളതായ ഒരു വാക്യമാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. In this passage we read about the final days of the ministry in the life of Saint Paul. റോമാപുരിയിൽ അവർ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അന്ത വീട്ടിലെ ഇരുന്ന് ജപം പണ്ണി കർത്തരുടെ ഊഴിയം കടസിയാക ചെയ്തു വന്ന. റോമാനഗരത്തിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് ആ വീട്ടിൽ പാർത്ത് കർത്താവിന്റെ ശുശ്രൂഷ തന്നെ അവസാനത്തോളം ചെയ്തു പോന്നു. He hired a house in Rome. And during the last days he remained there, went on praying and doing the ministry of God. Anda veetile migunda dhairyathudane kadaiyillamal devanudaiya rajyathe kurithu prasangitha kartharaga yesu christuve pattiya visheshangale upadeshithu kondirunda. Aa veetil paarthu poorna pragalbhyathode vignam koodade devarajyam prasangichum kartava yesuvine kurichu upadeshichum ponnu. He remained in their house preaching the kingdom of God and teaching those things which concerned the Lord Jesus Christ with all confidence and no man forbidding him. And the edathil deva rajyam endra oru padathe nam paarkindrom. Avide deva rajyam endra oru pada prayogam kaanam. In this passage we read a term, the kingdom of God. And the deva rajyathe kurithu indha maala velayil nam sattu dhyanippoma. Aa deva rajyathe kurichu ee sandhya velayil alpamayi dhyanikkam. This evening let's meditate upon the theme, the kingdom of God. Ee deva rajyathe kurithu സുവിശേഷങ്ങളിൽ മത്തേയു എഴുതിന സുവിശേഷത്തിൽ 32 മുറയും ലൂക്ക എഴുതിന സുവിശേഷത്തിൽ 32 മുറയും എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ ദൈവരാജ്യത്തെ കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷത്തിൽ 32 തവണയും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 32 തവണയും പരാമർശിച്ചിട്ടുണ്ട്. Regarding this kingdom of God, the gospels according to Matthew and Luke, 22 times reference has been given. മാർക്ക് എഴുതിന സുവിശേഷത്തിൽ 4 മുറയും യോവാൻ എഴുതിന സുവിശേഷത്തിൽ 2 മുറയും എഴുതപ്പെട്ടിരിക്കുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 4 പ്രാവശ്യമായും യോഹന്നാന്റെ സുവിശേഷത്തിൽ 2 തവണയായും ഇതിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. Again, the reference to the kingdom of God is given in the book of Mark 4 times, Gospel of John 2 times. ആനാൽ പഴയ ഏർപ്പാട്ടിൽ ദേവരാജ്യത്തെ കുറിച്ച് എങ്കും ഒരു വസനവും ഇല്ല. എന്നാൽ പഴയ നിയമത്തിൽ ദൈവരാജ്യത്തെ കുറിച്ച് എവിടെയും ഒരു വാക്യവും ഇല്ല. But now on the pages of the Old Testament, the reference to the kingdom of God is given. ദാനിയേൽ 2-ാം അധികാരം 44-ാം വസനത്തിലെ 4-ാം അധികാരം 3-ാം വസനത്തിലെ 4-ാം അധികാരം 27-ാം വസനത്തിലെ ദാനിയേൽ 7-ാം അധികാരം 21-ാം വസനത്തിലെല്ലാം അഴിവില്ലാത്ത രാജ്യമെന്ത് ഒരു രാജ്യത്തെ കുറിച്ച് അവർ സുന്ദഗത. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 44-ാം വാക്യം 4-ാം അധ്യായം 3-ാം വാക്യം 7-ാം വാക്യം 7-ാം അധ്യായത്തിലൊക്കെയും ഒരു നശിക്കാത്ത രാജ്യത്തെ കുറിച്ച് അവിടെ പരാമർശിച്ചിരിക്കുന്നു. The book of Daniel chapter 2 verse 44, chapter 4 verse number 47 and so on, we come to understand a kingdom which is imperishable. അന്ത രാജ്യം എന്നത് 1000 വരുടം അരസാക്ഷി എന്ന് നമുക്ക് യാവർക്കും തരും. ആ രാജ്യം എന്നത് 1000 ആണ്ട് വാഴ്ച ഭരണകൂടം എന്ന് നമുക്കറിയാമല്ലോ. We all know that's a reference to a kingdom which is a millennial rule. അതിനാൽ പരിശുദ്ധ പൗൽ ഇന്ന ഇടത്തിൽ சொல்லுகிற ദേവരാജ്യം എന്നത് 1000 വരുടം അരസാക്ഷിയെ വെളിപ്പെടുത്തുന്ന രാജ്യമല്ല. എന്നാൽ വിശുദ്ധ പൗലോസ് ഇവിടെ പരാമർശിക്കുന്ന ദൈവരാജ്യം അത് 1000 ആണ്ട് വാഴ്ചയല്ല കാണിക്കുന്നത്. But the kingdom mentioned here by Saint Paul is not a reference to the millennial kingdom. ഇന്ത രാജ്യത്തെ കുറിച്ച് അവൻ മികവും ധൈര്യമാകെ പ്രസംഗിത്താൻ എന്ന് നാം വാസിക്കുന്നു. ഈ രാജ്യത്തെ കുറിച്ച് അവൻ വളരെ ധൈര്യത്തോടും പ്രാഗൽഭ്യത്തോടും പ്രസംഗിച്ചെന്ന് കാണുന്നു. We come to hear, he went on preaching this kingdom of God with utmost confidence. ഇന്ത രാജ്യത്തെ കുറിച്ച് ഇന്ത നാൾക്കളിലും നാമം ധൈര്യമാകെ പ്രസംഗിക്ക വേണ്ടിയ ഒരു വിഷയം. ഈ രാജ്യത്തെ കുറിച്ച് ഈ കാലയളവിൽ നാമും വളരെ സധൈര്യം പ്രസ്താവിക്കേണ്ടതായ ഒരു കാര്യമാണ്. Touching this kingdom of God
we have to make continuous preaching with utmost confidence. இந்த ராஜ்யத்தை குறித்து அவர் சாட்சியாக சொன்னதாக அப்போஸ்தலன் நடபடிகள் 28 அதிகாரம் 23 வசனத்தில் வாசிக்கிறோம். அப்போஸ்தல பிரவர்த்தி 28:23 வாசிக்கும்போது தான் இந்த ராஜ்யத்தை குறித்து சாட்சியம் பரந்ததாயும் காணாம். Coming to Book of Acts Apostles chapter 28 verse 23 we understand he testified of the same kingdom of God. மேலும் அப்போஸ்தலன் நடபடிகள் 19 அதிகாரம் 8 வசனத்தை நாம் வாசிக்கும்பொழுது அப்போஸ்தல பிரவர்த்தி 19 அத்தியாயம் 8 வாக்கியத்திலும் வாசிக்கும்போது Further on we come to the book of Acts Apostles chapter 19 verse number 8 இந்த ராஜ்யத்தை குறித்து 3 மாத மளவும் அவர் சம்பாஷித்து வந்ததாக நாம் வாசிக்கிறோம் இந்த ராஜ்யத்தை குறித்து 3 மாசத்தோளம் தான் பிரசங்கிச்சு சம்சாரிச்சதாய் நாம் காணணும் He went on preaching and discoursing concerning this kingdom of God for a span of 3 months இந்த ராஜ்யத்துக்காக நான் பாடுபடுகிறேன் என்று முதலாம் தெசலோனிக்கர் முதலாம் அதிகாரம் 5 வசனத்தில் கொலோசியர் 4 அதிகாரம் 11 வசனத்திலும் வாசிக்கின்றோம் ഒന്ന് തെസ്സലോനിക്കർ 1:5 ഗലേഷ്യർ 4:13 വായിക്കുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ കഷ്ടം സഹിക്കുന്നു എന്ന് താൻ പറഞ്ഞതായി കാണുന്നു Coming to Colossians chapter 4 verse number 16 First Thessalonians chapter 1 verse number 5 he says that I'm striving for this kingdom of God ഇന്ത രാജ്യത്തിന്റെ മേന്മയെ എന്നാണ് ഈ രാജ്യത്തിന്റെ ശ്രേഷ്ഠത എന്താണ് What is the greatness of this kingdom of God മേലും എബ്രയർ 12 അധികാരം 28 വസനത്തെ നാം വാസിക്കുമ്പോൾ ഹെബ്രായർ എഴുതിയ ലേഖനം 12:28 നാം വായിക്കുമ്പോൾ Again when we come to the book of Hebrews chapter 12 verse number 28 ഇന്ത രാജ്യമാണത് അസവില്ലാത്ത രാജ്യമെന്നെ അവർ சொன்ன ഈ രാജ്യം ഇളകാത്ത രാജ്യമെന്ന് താൻ അവിടെ പറയുന്നു He outlines this is an unshakable kingdom അരുമയാന ദേവജനമേ ഇന്ത രാജ്യമേ നമ്മുടെ രാജ്യം പ്രിയ ദൈവജനമേ ഈ രാജ്യമത്രെ നമ്മുടെ രാജ്യം Beloved people of God this is our own kingdom ഇന്ത രാജ്യമേ നമ്മുടെ നിത്യ വാസസ്ഥലം ഈ രാജ്യമാണ് നമ്മുടെ നിത്യ വാസസ്ഥലം This kingdom is our eternal abode ഇതുവേ പുതിയ യെരുശലേമും പരലോക സിയോനും ഇതാകുന്നു പുതിയ യെരുശലേം സ്വർഗ സിയോൻ This is new Jerusalem and heavenly Zion ഈ രാജ്യത്തെ കുറിച്ച് നാം പേസിക്കൊണ്ടേയിരിക്കവേണ്ടോ ഈ രാജ്യത്തെ കുറിച്ച് നാം സംസാരിച്ചുകൊണ്ടേയിരിക്കണം We should keep on preaching about this kingdom of God ഇന്ത രാജ്യത്തെ കുറിച്ച് ഒരുവരോട് ഒരുവർ നാം സംഭാഷിക്കേണ്ടത് ആവശ്യം ഈ രാജ്യത്തെ കുറിച്ച് നാം തമ്മിൽ സംസാരിക്കേണ്ടത് ആവശ്യമത്രേ It is mandatory on our part to engage in conversation one to another regarding this kingdom of God இந்த ராஜ்யத்துக்காக நாம் தைரியமாக நிற்க வேண்டியது அவசியம் இந்த ராஜ்யத்தினாய் நாம் சதைரியம் நிலகொள்ளേണ്ടதுண்டு for this kingdom we must stand uprightly இந்த ராஜ்யத்தை குறித்து பரலோகத்தில் எங்கும் எழுதப்படவில்லை இந்த ராஜ்யத்தை குறித்து சொர்க்கத்தில் எവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല regarding this kingdom nowhere in heaven the reference is mentioned பரலோகம் பழைய ஏற்பாட்டில் பரலோகம் பரலோகம் என்று எழுதப்பட்டிருக்கிறது பழைய நியமத்தில் சொர்க்கலோகம் என்று எழுதிட்டுണ്ട് old testament books we find the reference heaven நம்முடைய இடம் அந்த பரலோகம் அல்ல நமக்குள்ள ஸ்தானம் ஆ சொர்க்கம் அல்ல our habitation is not that heaven அந்த பரலோகத்தை பார்க்கிலும் மேன்மையான இடமும் மகிமையான இடமும் தேவனுடைய ராஜ்யமே நம்முடைய நித்திய வாசஸ்தலம் ஆ சொர்க்கத்தேக்கால் உன்னதமாய சிரேஷ்டமாய தெய்வத்தின் ராஜ்யமத்ரே நம்முடைய வாசஸ்தலம் the kingdom of God which is our dwelling place that is far more glorious and more excellent than the heaven mentioned பரலோகம் பரலோகம் என்று சொல்வது புதிய வானத்தையும் புதிய பூமியையும் வெளிப்படுத்துகிறது சொர்க்கம் என்று அവിടെ പറഞ്ഞിരിക്കുന്നത് புதிய ஆகாசத்தையும் புதிய பூமியையும் காണിക്കുന്നു simply the heaven speaks about the new heaven and the new earth മത്തായി 25 அதிகாரம் 31 வசனத்தை நாம் வாசிக்கும் பொழுது மத்தாயி சுவிசேஷம் 25 அத்தியாயம் 31 வாக்கியத்தில் when we come to the gospel according to Matthew chapter 25 verse 31 அந்த இடமானது ஆயத்தம் பண்ணின இடம் என்று வாசிக்கிறோம் ஆ ஸ்தலம் ஒருக்கப்பட்டதாய் ஒரு ஸ்தலம் என்று வாயிக்கുന്നു we read that the place has already been prepared உலக தோற்றம் முதற்கொண்ட ஆயத்தம் பண்ணவர்களுக்காக இடத்தில் பிரவேசியுங்கள் என்று அந்த வலது பக்கத்தில் உள்ளவரிடத்தில் சொல்றதாக நாம் பார்க்கின்றோம் அவிட வாய்க்கும்போ லோகஸ்தாவின முன்பை முதல் ஒருக்கி இருக்கிறதாய் ராஜ்யத்தை அவகாசமாக்கி கொள்வின் வலது பாகத்தில் உள்ளவரோடு அருளி செய்யுது ஸ்டாண்டிங் வித் தி பீப்பிள் ஆன் தி ரைட் சைடு தி லார்ட் ஹஸ் கம் அண்ட் பிரெஸ்ட் பை தி ஃபாதர் ஹி ஹஸ் தி கிங்டம் பிரிபேர் ஃபார் யூ
before the foundation of the world. Adha ayattam pannina ayattam vaakkappettadana oru idam. Adha orikkappettadaya oru sthanam. That is a place already prepared. Indha devarajyam innum ayattappadavilla. Ennal nammude devarajyam adu innavareyum orungittilla. But this kingdom of God has not been ready hitherto. യോവാൻ പതിനാലാം അധികാരം രണ്ടാം വസനത്തെ നാം വാസിക്കുമ്പോഴേ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം രണ്ടാം വാക്യത്തിൽ വെൻ വി കം ടു ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14 വേഴ്സ് നമ്പർ 2 യേശുക്രിസ്തു ഇന്ത ഭൂമിയിൽ ഇന്ത രഹസ്യത്തെ ശിഷ്യർക്ക് വെളിപ്പെടുത്തിന യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഈ രഹസ്യം തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി ഡ്യൂറിംഗ് ദി ലൈഫ് ടൈം ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദിസ് വേൾഡ് ഹി ഡൈവൾജ്ഡ് ദിസ് മിസ്റ്ററി ടു ഹിസ് ഡിസൈപ്പിൾസ് ഞാൻ നിങ്ങൾക്കാകെ ഒരിടത്തെ ആയത്തം പണ പോകിരേൻ ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ഐ ഗോ ടു പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു ഇന്ന ഞാൻ ആയത്തം പണവില്ല ഞാൻ ഇതുവരെ അത് ഒരുക്കി തീർന്നിട്ടില്ല ഹിതറ്റോ ഐ ഹാവ് നോട്ട് പ്രിപ്പയർഡ് ഇറ്റ് ആയത്തം പണ്ടിന ചില ഇടങ്ങളുണ്ട് ഒരുക്കപ്പെട്ടതായ ചില സ്ഥലങ്ങളുണ്ട് ദർ ആർ സർട്ടൻ പ്ലേസസ് വിച്ച് ഹാവ് ബീൻ പ്രിപ്പയർഡ് നിങ്ങൾക്കല്ല അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല ഇറ്റ് ഈസ് നോട്ട് മെന്റ് ഫോർ യു നിങ്ങൾക്കാകെ ഒരിടത്തെ ആയത്തം പണ പോകിരേ നിങ്ങൾക്കായി ഞാൻ ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു ബട്ട് ഐ ഗോ ടു പ്രിപ്പയർ എ പർട്ടിക്കുലർ പ്ലേസ് ഫോർ യു അന്റെ ഇടത്തെ ഞാൻ ആയത്തം പണ്ണിനെ പിറകെ മറുപടിയും വരുവേൻ ആ സ്ഥലം ഒരുക്കിയാൽ ഞാൻ അതിന് വിശേഷമായി വീണ്ടും വരും ഹാവ് ടു പ്രിപ്പയർ ദ പ്ലേസ് ഐ ഷാൽ കം അഗൈൻ അന്ത ഒരിടം താൻ പുതിയ യെരുശലേം പരമ സിയോൻ എന്നതാണ് മേന്മയാണ് ഇടം ആ ഒരു സ്ഥലമാണ് പുതിയ യെരുശലേം സ്വർഗ സിയോൻ എന്നുള്ളതായ സ്ഥാനം ദാറ്റ് വൺ പ്ലേസ് ഇസ് എ മോസ്റ്റ് ഗ്ലോറിയസ് പ്ലേസ് ന്യൂ ജെറുസലേം ആൻഡ് ഹെവൻലി സയൻ കർത്തരുടെ രഹസ്യ വരികയ്ക്കെന്ന് നീ ആയത്തപ്പെട വേണ്ടുമാനാൽ പുതിയ യെരുശലേമയെ കുറിച്ചും സിയോനയെ കുറിച്ചും ശരിയാണ് ഒരു വിളക്കം ഉനക്ക് തേവേ കർത്താവായ യേശുവിന്റെ രഹസ്യവരവിനായി നീ ഒരുങ്ങണമെങ്കിൽ പുതിയ യെരുശലേമിനെ കുറിച്ച് സിയോനെ കുറിച്ച് ശരിയായ ഒരു അറിവ് ധാരണ നിനക്കുണ്ടായിരിക്കണം ഇൻ ഓർഡർ ടു ഗെറ്റ് പ്രിപ്പയർഡ് ഫോർ ദ കമ്മിങ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഹി മസ്റ്റ് ഹാവ് എ ക്ലിയർ കട്ട് അണ്ടർസ്റ്റാൻഡിംഗ് കൺസേണിംഗ് ന്യൂ ജെറുസലേം ആൻഡ് സയൻ അതുതാണ് സുവിശേഷങ്ങളിൽ വാസിക്കുമ്പോൾ ദേവനുടേ രാജ്യം എന്നും പരലോക രാജ്യമെന്നും ആണ്ടവർ സ്വന്നാർ അത് സുവിശേഷത്തിൽ ദൈവരാജ്യമെന്നും സ്വർഗരാജ്യമെന്നും കർത്താവ് പരാമർശിച്ചത് That's why the Lord himself portrayed such kingdom as the kingdom of the Father and the heavenly kingdom ദേവനുക്കു മഹിമ ദൈവത്തിനു മഹത്വം Glory be to God പാട്ടിൽ എന്ത ഇടത്തിലും ദേവരാജ്യം എന്ന് എഴുതപ്പെടില്ല പഴയ നിയമത്തിൽ എവിടെയും ദൈവരാജ്യം എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല No one in the Old Testament the reference to the kingdom of God is found അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് What is the meaning പാട്ടിലെ എന്ത പരിശുദ്ധവാനുക്കും ഇന്ത ദേവരാജ്യത്തിൽ പ്രവേശിക്കലാകാത്ത ഒരു പഴയ നിയമ ഭക്തനും ഈ ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധ്യമല്ല ദേവനക്ക് മഹിമയുണ്ടാകും പുതിയ ഏർപ്പാട്ട് കൃപയിൻ കാലത്തിലെ പരിശുദ്ധവാനുകളായ നമുക്ക് ദേവൻ ആയത്തം പണുകര മേന്മയാണ് ഇടമേ ഇന്ത ദേവരാജ്യം പുതിയ നിയമത്തിലെ കൃപായുഗ വിശുദ്ധന്മാരായ നമുക്ക് ദൈവം ഒരുക്കുന്ന ശ്രേഷ്ഠമായ സ്ഥാനമാണ് സ്വർഗത്തിലെ ദൈവരാജ്യം ദിസ് കിങ്ഡം ഓഫ് ഗോഡ് ഈസ് എ പെർട്ടിക്കുലർ പ്ലേസ് ദ ലോർഡ് ഈസ് പ്രിപ്പയറിംഗ് ഫോർ അസ് The saints of the New Testament period. ഇതിലെ യോവാൻ സ്നാനകനും പ്രവേശിക്ക മുടിയാത്ത ഇവിടെ യോഹന്നാൻ സ്നാപകനും പ്രവേശിക്കുവാനാവില്ല ഈവൻ ജോൺ ദ ബാപ്റ്റിസ്റ്റ് കാൻ നോട്ട് ഫൈൻഡ് ആക്സസ് ടു ദിസ് കിംഗ്ഡം ഇതേക്കുറിച്ച് യേശുക്രിസ്തു തെളിവാകെ അന്ത സത്യത്തെ കൂറിനാ കർത്താവായ യേശു വളരെ സ്പഷ്ടമായി സത്യം വ്യക്തമാക്കി In unambiguous terms, Lord Jesus Christ referred to this. Matthew 11th adhikaram 11th vasanathe nam vasikkumbolude Matthew suvisesham 11th adhyayam 11th vakyathil When we come to Matthew's Gospel chapter 11 verse number 11 Streegalil perandavan യോവാനെ പാർക്കിലും പെരിയവൻ ഒരുവനും എളിമ്പിനതില്ല സ്ത്രീകളിൽ നിന്നോ ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല പരലോകരാജ്യത്തിൽ ചെറിയവനോ യോവാൻ സ്നാനകനെ പാർക്കിലും പെരിയവൻ എന്നാൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനാകുന്നു നോട്ട് വിത്ത് സ്റ്റാൻഡിംഗ് ഹി ദാറ്റ് ഈസ് ലീസ് ഇൻ ദി കിംഗ്ഡം ഓഫ് ഹെവൻ ഈസ് ഗ്രേറ്റർ ദാൻ ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഹിംസെൽഫ് ഇന്ത ദേവരാജ്യം എന്നത് പുതിയ യെരുശലേം സിയോനെ വെളിപ്പെടുത്തുകരുത് രാജ്യം എന്നത് പുതിയ യെരുശലേം സിയോനെ കാണിക്കുന്നു ദിസ് കിങ്ഡം ഓഫ് ഗോഡ് സ്പീക്സ് അബൌട്ട് ന്യൂ ജെറുസലേം ആൻഡ് സയൻ ഞാൻ നിങ്ങൾക്കായി പുതിയ യെരുശലേം സിയോനെ ആയത്തം പണ പോകിരേ ഞാൻ നിങ്ങൾക്കായി പുതിയ യെരുശലേം സിയോനെ ഒരുക്കുവാൻ പോകുന്നു ഐ ഗോ ടു പ്രിപ്പയർ ന്യൂ ജെറുസലേം സയൻ ഓൺലി ഫോർ യു ആയത്തം പണിനെ പിറകെ ഞാൻ വരുവേ അതൊരിക്കിയ ശേഷമോ ഞാൻ വീണ്ടും വരും ആഫ്റ്റർ പ്രിപ്പയറിംഗ് ഇറ്റ് ഐ ഷാൽ കം അഗൈൻ പ്പെടുകളുള്ള ഇടം താൻ ആയത്തപ്പെടുത്തുകിറ ഇടം ഒരുങ്ങുന്നവർക്കുള്ള സ്ഥലമാണ് ഒരുക്കപ്പെട്ടതായ സ്ഥലം ദോസ് ആർ ഗെറ്റിംഗ് പ്രിപ്പയർഡ് ഫോർ ദ ഓൺലി ദ പ്രിപ്പയർഡ് പ്ലേസ് ഈസ് മെന്റ് ആയത്തപ്പെട്ടാൽ
ആയത്തപ്പെടുത്തുകിറ ഇടത്തിൽ നീ പോയി സേരലാം. നീ ഒരുങ്ങി കഴിഞ്ഞാലോ ആ ഒരുക്കപ്പെടുന്ന സ്ഥലത്ത് നിനക്ക് ചെന്നെത്താം. If you are ready, that place that is prepared, you can find and access to. ഞാൻ നിങ്ങൾക്കാകെ ഒരിടത്തെ ആയത്തം പണ പോകിറേൻ. ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. I go to prepare a place for you. നീ ആയത്തപ്പെടുവായ? നീ അതിനായി ഒരുങ്ങുമോ? Will you be ready for it? നീ അതിനൊക്കെ ആയത്തപ്പെടുവായ? നീ അതിനായിട്ട് ഒരുങ്ങുമോ? Will you get prepared for the same? അതോ ഇന്ന ഉപദേശത്തെ ഇന്ന സത്യത്തെ പിന്നാകെ എറിഞ്ഞു പോട്ട് ഉൻ കാലാലെ മെതിത്തു പോടുവായ? അല്ല, ഈ ഉപദേശത്തെ ഈ സത്യത്തെ പുറകിലെറിഞ്ഞ് നിന്റെ കാലുകൊണ്ട് നീ ചവിട്ടി മെതിക്കുമോ? I will cast behind this doctrine, this truth, and trample upon your foot. ദേവരാജ്യത്തെ കുറിച്ച് ധൈര്യമാകെ പരിശുദ്ധ പൗൽ പ്രസംഗം പണിനാർ. അതേപോലെ അരുമയാന ദേവജനമേ, ഇന്ന രാജ്യത്തെ കുറിച്ച് ഞാനും നിങ്ങളും ധൈര്യമാകെ ജീവിക്ക വേണ്ടിയത് അഭിസയം. ദൈവരാജ്യത്തെ കുറിച്ച് വിശുദ്ധ പൗലോസ് സധൈര്യം പ്രസ്താവിച്ചതുപോലെ ഞാനും നിങ്ങളും അതിനെ കുറിച്ച് സധൈര്യം നിലകൊള്ളേണ്ടത് ആവശ്യമായിരിക്കുന്നു. Saint Paul with utmost confidence went on preaching of the kingdom of God in such a fashion, we must also boldly think about this kingdom of God. இந்த ராஜ்யத்துக்கு விரோதமாக விழுந்த ஆவி வல்லமையாக கிரியை செய்கிற என்ற ஒரு விஷயம் நீங்கள் மறக்கலாகா. ഈ രാജ്യത്തിനെതിരായി വീണു പോയതായ ദുരാത്മാവ് അതിശക്തമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. You must not forget the fact that against this kingdom the fallen spirits are working in a powerful fashion. Black mass എന്നതാണ് സാത്താൻ പള്ളിക്കാർ ഇന്ത്യക്ക് നമ്മുടെ ദേശത്ത് വന്നു വിട്ടത്. നമ്മുടെ ദേശത്ത് സാത്താൻ പള്ളിക്കാർ കറുത്ത കുർബാനകളുമായി വന്നിട്ടുണ്ട്. Black mass, the Satan worshippers even have landed our land. കേരള കൗമുദിയുടെ ഈവനിംഗ് പേപ്പർ താൻ ഫ്ലാഷ് എന്നതാണ് ഒരു പേപ്പർ. കേരള കൗമുദിയുടെ സയാന പത്രമാണല്ലോ ഫ്ലാഷ്. Flash is the even publication of daily Kerala Kaumudi. 2010 പോന വർഷത്തിലെ നവംബർ മാസം 7ാം തീയതി സെക്കൻഡ് സാറ്റർഡേയിലുള്ള അന്റെ ഫ്ലാഷ് വാങ്ങി 14ാം പക്കത്തെ പഠിച്ചു പാരുങ്ങൾ. 2010 നവംബർ 7 ശനിയാഴ്ചയിലെ ഫ്ലാഷിലെ 14ാം പേജ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് ഗോ ടു ദാറ്റ് വേർഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേപ്പർ 2010 നവംബർ 7 പേജ് നമ്പർ 14. 14ാം പക്കം കടേസി പേജ്. 14ാമത്തെ പേജ് ആണ് അതിന്റെ ഒടുവിലത്തെ പേജ്. ദി ലാസ്റ്റ് കോളം ഓഫ് ദാറ്റ് പേജ്. ഒരു പേജ് പൂര അവർ എഴുതിയിരിക്കുന്നു. ഒരു പേജ് മുഴുവനുമായി അവർ എഴുതിയിരിക്കുന്നു. കംപ്ലീറ്റ് പേജസ് ഡിവോട്ടഡ് ടു ദിസ് തീം. ചെകുത്താനാകെ സ്തോത്രമായി കറുത്ത കുർബാനകൾ. ചെകുത്താന് സ്തോത്രവുമായി കറുത്ത കുർബാനയുടെ രാത്രികൾ. ബ്ലാക്ക് മാസ് ഫോർ സർട്ടൻ ദാറ്റ് ഈസ് ഡാർക്ക് നൈറ്റ്സ്. രാത്രി 12 മണിയിലിരുന്ന് വിടിയർക്കാലം 3 മണി വരെയും അവർകൾ വിശ്വാസത്തിന് സ്തോത്രം ചെയ്യുകാർകൾ. എന്നെ ചെയ്യുകാർകൾ ജീവിക്കുന്ന ദേവപിള്ളകൾക്ക് വിരോധമാക സത്യത്തുക്കാക പരിശുദ്ധത്തുക്കാക ജയത്തുക്കാക പോരാടുകിറ പിള്ളകൾക്ക് വിരോധമാകെ അന്ത സാത്താനും കൂട്ടരും ക്രിയ ചെയ്യുകാർകൾ. അരുമയാന ദേവജനമേ, വിഴിത്തെഴുപ്പുങ്ങൾ. അർദ്ധരാത്രി 12 മുതൽ പുലർച്ചെ 3 വരെ അവർ ജയകരമായി സത്യത്തെ അനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവജനത്തിനെതിരായി ചെകുത്താന് സ്തോത്രം ചെയ്യുന്നു, ചെകുത്താനും കൂട്ടരും പ്രവർത്തിക്കുന്നു. പ്രിയ ദൈവജനമേ, നിങ്ങൾ ഉണരുവീൻ. Against the people of God who stand uprightly for the sake of truth, for the sake of doctrine, they want to lead a victorious life. Well-loved people of God, the Saturn worshippers undertake worship from midnight 12 o'clock to early morning 3 o'clock. Therefore, it is the high time we should keep awake. Our China made on a chila porukkal kundu vandirukkar. Chila Chinese nirmitha padarthangal kundu varunnu. They have brought Saturn, China made products. T-shirts. Tattoos. ഇനി പലവിധമായ പൊരുക്കൾ, മറ്റു പല ചില സാധനങ്ങൾ. അതെ, ടീഷർട്ടുകളിൽ ഒരു പടം ഇരിക്കും. ആ ടീഷർട്ടുകളിൽ ഒരു ചിത്രം കണ്ടേക്കാം. The t-shirts you can find a picture. അതിൽ സാത്താന്റെ ഒരു മുദ്രയുണ്ട്. You can find a seal of the devil there. ടീഷർട്ടിന് 50 രൂപ കൊടുക്കവേണ്ടമാനാൽ ഇതിക്ക് വെറും 5 രൂപ കൊടുത്താൽ പോതും. ഒരു നല്ല ടീഷർട്ടിന് 50 രൂപയാകുമ്പോൾ ഇതിന് വെറും 5 രൂപയേ ഉള്ളൂ. The original price is 50 rupees. Simply you pay 5 rupees and buy one. നല്ല മെറ്റീരിയൽ ആണ്. It's a good product. അതേപോലെ കപ്പുകൾ, നല്ല കപ്പുകൾ. Meanwhile, cups too. നല്ല പ്ലേറ്റുകൾ. Attractive plates. കർട്ടനുകൾ. നല്ല കർട്ടനുകൾ. Beautiful curtains. ബെഡ്ഷീറ്റുകൾ. നല്ല ബെഡ്ഷീറ്റുകൾ. Attractive bedsheets. ഇതിനേവയാണ് പല പൊരുക്കൾ. ഇങ്ങനെ വീടിന് ആവശ്യമായ പല സാധനങ്ങൾ. Plenty utensils made for houses. അവർകൾ നിർമ്മിച്ച് അതിൽ സാത്താന്റെ മുദ്രയെ കുത്തിവിടുകാർ. അതിൽ അത് നിർമ്മിച്ച് സാത്താൻ മുദ്ര പതിച്ചു വിടുന്നു.
പൊരുൾ അല്ലെങ്കിൽ ടീഷർട്ട് നീ വാങ്ങി ഭാവിക്കുമ്പോൾ ഈ ടീഷർട്ട് വാങ്ങി അണിയുമ്പോൾ as you buy and put on this t-shirt അവൻ സാത്താനുക്ക് സ്തുതി സ്തോത്രങ്ങൾ ഏറെടുക്കുന്ന വേളയിൽ അന്ത ആവിയാനത് വന്ന് ഉന്നുടയ ഷർട്ടില് ഈ മുദ്രയിൽ വന്ന് കുടിയിരുന്ന് ഉന്നേയും ഉൻ കുടുംബത്തെയും അഴിത്തുവിടും അവർ ചെകുത്താന് സ്തോത്രം അർപ്പിക്കുന്നതായ സമയത്ത് ദുരാത്മാക്കൾ വന്ന് ഈ മുദ്രയിലിരുന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും നശിപ്പിക്കും as these worshippers keep on praising and make you worship unto the devil there's an evil spirit that comes upon you makes it also upon you that start to destroy you and your family പഠിക്കുന്ന പിള്ളകളുടെ മനദാനത അപ്പടിയേ മാറിവിടുകരുതെ നന്നായി പഠിക്കുന്ന കുട്ടികളുടെ മനസ്സ് മാറി പോകുന്നു that is make a havoc in the mind of the people who are not the first party കുടുംബത്തിൽ മനവയ്ക്കും പുരുഷനക്കും ഇടയിൽ തേവയില്ലാത്ത ചില സമാധാന കേടുകൾ പ്രശ്നങ്ങൾ അതുവരെ സമാധാനത്തോടെ വാർത്തിരുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ചില അനാവശ്യമായ സമാധാന രാഹിത്യം വരുന്നു in the harmonious families it has created a split association between the husband and wife ആരോഗ്യമായി ഇരിക്കുന്നവനൊക്കെ തിടീരണ്ട് പൊല്ലാത്ത വ്യാധികൾ ഹാർട്ട് അറ്റാക്ക് നെഞ്ചുവലി മറ്റു വ്യാധികൾ വന്നു വിടുകരുത് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന വ്യക്തികൾ പെട്ടെന്ന് ചില രോഗങ്ങൾ ഹൃദയാസ്തംഭനം ഹൃദയാഘാതം വരുന്നു a man who is hale and hearty suddenly he is afflicted with former sicknesses like heart attack and the like sugathode vandiye otti pogravan konju nerathukulla thookam vande accident vibathukal maari vidukara nalla unmeshathode vaahanam odikkunavana pettana urakkam vanna vaahanam avagadathil padunu a man who is vigilantly running the vehicle all of a sudden he feels a drowsy meets with an accident allows passes away ഇതിനാകെ പിശാചാനവൻ ക്രിയ ചെയ്യുകരാണ് എങ്ങനെയെല്ലാം പിശാച പ്രവർത്തിക്കുന്നു does the devil keeps on walking ദേവനക്ക് മഹിമേ ദൈവത്തിന് മഹത്വം glory be to the lord എൻ്റെ കണ്ണുകളിനെ ഇച്ഛയ്ക്കും ജീവനത്തിൻ പരിമയ്ക്കും മാംസയിച്ഛയ്ക്കും നീ ഇടം കൊടാതെ ആകയാൽ ഈ കൺമോഹം ജഡമോഹം ജീവനത്തിന്റെ പ്രതാപം എന്നിവയ്ക്ക് നീ ഇടം കൊടുക്കരുത് therefore do not give room to the lust of the flesh lust of the eyes and pride of life അന്ത സൈദിതാളിൽ ഇന്നും പല കാര്യങ്ങൾ എഴുതിയിരിക്കാറ് ആ പത്ര വാർത്തയിൽ മറ്റു പല കാര്യങ്ങൾ കൂടെ എഴുതിയിട്ടുണ്ട് the paper plenty for the news items have been added to ദേവനക്ക് മഹിമേ ദൈവത്തിന് മഹത്വം glory be to the lord നല്ല പൊരുളാണേ ചൊല്ലി ഉന്നുടെ കൺകളിനെ ഇച്ഛയ്ക്ക് ഇൻപമാന വിധത്തിലെ ഇന്ത പൊരുളെ വാങ്ങി വീട്ടിക്ക് കൊണ്ടുപോകാതെ കണ്ണുകൾക്ക് കാണാൻ കൊള്ളാമെന്ന നിലയിൽ വശമായി തോന്നി ഇത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോകരുത് ഇറ്റ് ഈസ് വെരി ഫാസിനേറ്റഡ് ടു ദി ഐസ് ഡു നോട്ട് ബി എൻചാന്റഡ് ബൈ ദി സെയിം ബൈ ഇറ്റ് ആൻഡ് ടേക്ക് ഹോം ദേവരാജ്യത്തുക്കാക ധൈര്യമാകെ പോരാടുങ്ങൾ ദൈവരാജ്യത്തിനായി സധൈര്യം പോരാടുവി വിത്ത് അട്ട്മോസ്റ്റ് കോൺഫിഡൻസ് സ്ട്രൈവ് ഫോർ ദി കിംഗ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യത്തെ കുറിച്ച് ഒരുവരോട് ഒരുവർ പേശുങ്ങൾ ദൈവരാജ്യത്തെ കുറിച്ച് അന്യോന്യം സംസാരിപ്പി കൺവേഴ്സ് വൺ ടു അനദർ അബൌട്ട് ദി കിംഗ്ഡം ഓഫ് ഗോഡ് സിയോനുക്കും യെരുശലേമുക്കും ആകെ ധൈര്യമാകെ നാം നിർഭയമാകാം സിയോനു വേണ്ടി യെരുശലേമിനു വേണ്ടി സധൈര്യം നമുക്ക് നിലകൊള്ളാം വി മസ്റ്റ് ബി സ്റ്റെഡ്ഫാസ്റ്റ് ഇൻ സയൻ ആൻഡ് ജെറുസലേം കർത്താർ സിയോനെ കെട്ടി മഹിമയിൽ വെളിപ്പെടുവാർ യഹോവ സിയോനെ പണിയുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാവുകയും ചെയ്യും the lord shall build up zion and shall appear in his glory ചിലർക്ക് സിയോനെ കുറിച്ച് ഒരു വെളിപ്പെടുത്തലില്ല ചിലർക്ക് സിയോനെ കുറിച്ച് ഒരു വെളിപ്പാടില്ല some people do not have a vision സിയോനെ ഒരു പകുതി ഇല്ല എന്ന് சொல்றார்கள் സിയോനെ ഒരു സ്ഥലമേ ഇല്ലെന്നും പറയുന്നു they content saying there's no place called zion നമ്മുടെ മധ്യയിൽ ഒരുവർ സിയോനെ കുറിച്ച് നല്ല വിധത്തിൽ ധൈര്യമാകെ പ്രാഗൽഭ്യത്തോടെ പ്രസംഗം പണി വന്ന നമ്മുടെ ഇടയിൽ ഒരു വ്യക്തി സിയോനെ കുറിച്ച് വളരെ ധൈര്യത്തോടും പ്രാഗൽഭ്യത്തോടും പ്രസംഗിച്ചു പോന്നു there was one who was making preachings concerned and boldly and confidently പിശാചാവിനെയും വിടവില്ല പിശാച് തന്നെയും വെറുതെ വിട്ടില്ല the devil did not let him go അവൻ വീണു പോനാ അവൻ വീണു പോയി he is victimized അതെ പറഞ്ഞു വന്ന് சொல்றான் സിയോൻ എൻ്റെ ഒന്നില്ല പിന്നീട് വന്ന് പറയുന്നു സിയോൻ എന്നൊരു സ്ഥലമേ ഇല്ല after the fall he comes and says there's no place called zion സിയോനെ കെട്ടി ദേവൻ മഹിമയിൽ വെളിപ്പെട പോകിരാർ യഹോവ സിയോനെ പണിത തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുവാൻ പോകുന്നു the lord is going to turn his glory after building up zion സിയോനെ അന്ത ദേവരാജ്യം ആ സിയോന ദൈവരാജ്യമത്രെ that zion is the kingdom of god ദേവനക്ക് മഹിമേ ദൈവത്തിന് മഹത്വം glory be to the lord സിയോൻ എന്ന് சொன்னാൽ അർത്ഥം എന്നെ സിയോൻ എന്നാൽ അർത്ഥം എന്താണ് what is meant by zion 84ാം സംഗീതം 7ാം വസനത്തെ നാം വാസിക്കുമ്പോൾ 84ാം സംഗീതത്തിന്റെ 7ാം വാക്യം നാം വായിച്ചാൽ coming to psalm 84 verse number 7 അവർ ബലത്തിന്മേൽ ബലനടൈந்து സിയോനിൽ ദേവസമൂഹത്തിൽ പോയി ചേരുവാർകൾ അവർ മേൽക്കുമേൽ ബലം പ്രാപിച്ച സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തും they attain strength after strength go to zion to the presence of god ബലനടൈந்து സിയോനിൽ ദേവസമൂഹത്തിൽ ദേവസന്നിധിയിൽ
போய் சேருவார்கள் அவர் பலம் பிராபிச்ச சியோனில் தெய்வ சந்நிதியில் சென்னதும் they will attain strength go to Zion the presence of God தேவனுடைய சமூகமே சியோன் தெய்வ சந்நிதி அத்ரே சியோன் thus the presence of God is Zion தேவன் வாசமாய் இருக்கிற இடமே சியோன் தெய்வம் வசிக்கிற ஸ்தலம் அத்ரே சியோன் the habitation of God is Zion 48 ஆம் சங்கீதம் 2 ஆம் வசனத்தை நாம் வாசிக்கும் பொழுது 48 ஆம் சங்கீதத்தின் 2 ஆம் வாக்கியம் வாசித்தால் coming to second verse of Psalm 48 வடதிசையிலுள்ள சியோன் பர்வதம் வடிப்பமான ஸ்தானமும் சர்வபூமியின் மகிழ்ச்சியுமாய் இருக்கிறது இதுவே மகாராஜாவின் நகரம் மகாராஜாவின் நகரமாய் உத்தரகிரியாய் சியோன் பர்வதம் உயரம் கொண்ட மனோகரமும் சர்வபூமியுடைய ஆனந்தமாகுது beautiful for situation the joy of the whole earth is mount zion on the sides of the north the city of the great அந்த சியோனிலிருந்து தேவன் பிரகாசிக்கிறார் ஆ சியோனிலிருந்து தேவன் பிரகாசிக்கുന്നു the lord is shining from that zion அந்த சியோனே தேவனுடைய வாசஸ்தலம் ஆ சியோனத்ரே தெய்வத்தின் வாசஸ்தலம் that zion itself is the habitation of god எசியா 28:16 ஆம் வசனத்தின்படி எசியா பிரவாகம் 28:16 பிரகாரம் according to isaiah chapter 28 verse 16 அந்த பரம சியோனில் இதோ தேவன் மூலக்கல்லாக மாற்றப்பட்ட ஆ சொர்க்கசியோனில் நம்முடைய கர்த்தாவ் மூலக்கல்லாய் மாறி behold our lord himself has become the cornerstone in that Zion சியோன் என்ற ஒரு இடம் இராவிட்டால் அவர் எவ்விதமாக மூலக்கல்லாக மாற்றப்பட முடியும் சியோன் என்ற ஒரு ஸ்தலம் இல்லெங்கில் பின்னே எங்கே தான் அவர் ஒரு மூலக்கல்லாய் மாறும் there's no place called Zion how could he become the cornerstone சியோன் என்ற ஒரு இடம் இராவிட்டால் அவர் எவ்விதமாக தன்னுடைய வாசஸ்தலமாக அது இச்சிக்க கூடும் சியோனின் ஸ்தலம் இல்லையெகில் அதின் எங்கே தன்னுடைய வாசஸ்தலமாய் அவன் ஆக்ரஹிக்கும் if there's no place called Zion how could he desire that thing as a habitation தேவனுக்கு மகிமை தெய்வத்தின் மகத்துவம் glory be to the lord பரலோகத்தில் ஒரு சியோன் உண்டு சொர்க்கத்தில் ஒரு சியோன் உண்டு in heaven indeed that is Zion நம்முடைய ராஜ்யம் அதத்ரே நம்முடைய ராஜ்யம் that is our own kingdom இதுவே பரலோக ராஜ்யம் இது சொர்க்க ராஜ்யம் this is a heavenly kingdom இதுவே தேவனுடைய ராஜ்யம் இதத்ரே தெய்வ ராஜ்யம் this is a kingdom of god இதற்காக நாம் தைரியமாக போராட வேண்டும் இதினாய் நாம் சதைரியம் போராடணும் we must fight tangibly for this kingdom இந்த வெளிப்படுத்தல் இருந்தால் மட்டும்தான் நீ அந்த சியோனாக எருசலேமாக கர்த்தருடைய ரகசிய வருகைக்கென்று ஆயத்தப்பட முடியும் ஈ வெளிப்பாடு உண்டெங்கில் நீ சியோனாய் எருசலேமாய் மாறி அவன் ரகசிய வருவினாய் ஒருங்குவான் சாதிக்கும் if you have this revelation only you can prepare yourself as Zion as Jerusalem and for the kingdom of god இந்த சியோனே குறித்துள்ள சரியான வெளிப்படுத்தல் ஒருவனுக்கு இருந்தால் ஈ சியோனே குறித்து உசிதமாய் ஒரு வெளிப்பாடு ஒருவன் உண்டெங்கில் if one wants a clear cut revelation concerning this Zion அவன் வேர்பட்டு ஜீவிப்பான் அவன் வேர்பட்டு ஜீவிக்கும் he loves to suffer அவன் தேவனுக்காக ஜீவிப்பான் அவன் தெய்வத்தினாய் ஜீவிக்கும் he lived for life of the lord அந்த சியோன் என்றதான நம்பிக்கை அவனுக்குள்ள கிரிய செய்து கொண்டிருக்கும் அவனில் சியோன் என்றவர் பிரவர்த்திச்சுக்கொண்டேயிருக்கும் the hope Zion shall be operating within him அப்படிப்பட்ட சியோனை உருவாக்க வேண்டும் என்பதே சபையுடைய நோக்கம் ஈ விதமாய சியோனை உருவாக்குக என்னதான சபையை குறிச்சுள்ள உத்தேசம் the purpose of the church is to make such a Zion அதற்காக பரிசுத்த பவுல் பிரசங்கம் செய்தார் அதினாய் விசுத்த பவுலோஸ் பிரசங்கிச்சு for the same cause Saint Paul preached வருகிறதான எல்லா ஜனங்களோடும் அவன் பேசினான் தன் அடுக்கல் வருகிறவரோடு எல்லாம் அவன் சம்சாரிச்சு he faced all the people who came unto him காரணம் பழைய ஏற்பாட்டு பரிசுத்தவான்கள் ஒருவருக்கும் அந்த இடத்தில் போய் சேரலாகா காரணம் பழைய நியம பக்தர்மார் யாரும் அவிடே சென்றதுகையில்ல because none of the old testament saints could find entrance to that kingdom நேற்றைக்கு நாம் கேட்டது போல நாம் இன்னலே கேட்டது போல as we had yesterday சியோன் எருசலேம் மிகவும்ருக்கம்ருந்தான்ருமல்ல only 1,44,000 people Zion or ennike Zion enadire nishida sankheyunda Zion is a particular number mudalam nootandilirundu kartrude variga naal mattum 144,000 pere devan uruvaakkindra onna nootandu mudal kartavine yesu varuvulladaya kaalagalavil devam 144,000 pere adinai vaarthedukkunu since the first century till the coming of lord jesus christ the lord has been molding that particular number of 144,000 people புதிய எருசலேம் என்பது நாம் யாவரும் அறிந்தது போல அது ஒரு அளவு புதிய எருசலேம் என்பது நாம் எல்லாரும் அறியாவுனது போல ஒரு அளவாகும் as it is known to all of us new jerusalem is a measurement வெளிப்படுத்த
ദാനിയേൽ 21ാം അധികാരം 16ാം വസനത്തെ നാം വാസിക്കുമ്പോഴ് വെളിപാട് പുസ്തകം 21ാം അധ്യായം 16ാം വാക്യത്തിൽ coming to the book of revelation chapter 21 verse number 16 യെരുശലേമിന്റെ അളവ് നാം വാസിക്കുന്നോ അവിടെ പുതിയ യെരുശലേമിന്റെ അളവ് കാണാം we are able to understand the measurement of Jerusalem സാധി അളവ് എന്ന് വാസിക്കുന്നു 1200 നാഴിക എന്ന് കാണുന്നു weight 12000 for longs ദൈവനക്ക് മഹിമേ ദൈവത്തിന് മഹത്വം ഗ്ലോറി ബി ടു ദി ലോർഡ് മുഴുവൻ ലോകവും സിയോനാക പുതിയ യെരുശലേമാക മാറ മുടിയാ സർവലോകവും സിയോനായ യെരുശലേമായി മാറുവാനാവില്ല ഹോൾ വേൾഡ് കാനോട്ട് ബിക്കം ജെറുസലേം ആൻഡ് സയൻ ചെറിയ ആട്ടിൻ കൂട്ടമേ ഭയപ്പെടാതെ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ചെറിയ ആട്ടിൻ കൂട്ടമേ ഭയപ്പെടേണ്ട ദേർഫോർ ഫിയർ നോട്ട് ലിറ്റിൽ ഫ്ലോക്ക് ദേവരാജ്യം ഉങ്ങൾക്ക് തരുംപടി ദേവൻ പ്രിയമായിരിക്കുന്നു ദൈവം ദൈവരാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു ഫാദേഴ്സ് ഇസ് ഡിലൈറ്റഡ് ടു ഗിവ് യു ദിസ് കിംഗ്ഡം ഓഫ് ഗോഡ് സിയോൻ യെരുശലേം എൻ്റെ ദൈവരാജ്യം സിയോൻ യെരുശലേം എന്ന ദൈവരാജ്യം ദി കിംഗ്ഡം ഓഫ് ഗോഡ് വിച്ച് ഇസ് സയൻ ആൻഡ് ജെറുസലേം തരുംപടി ദേവൻ പ്രിയമായിരിക്കുന്നു നിങ്ങൾക്ക് തരുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു ഗോഡ് ഈസ് പ്ലീസ്ഡ് ടു ഗ്രാന്റ് യു ഇന്ന കാലത്തിൽ പിറന്ന നാം യൗവനവും ശ്ലാഘ്യം പെറ്റവർകൾ ഈ കാലയളവിൽ ജനിച്ച നാം എത്രയോ സൗഭാഗ്യവാന്മാർ റിയലി വി ആർ പ്രിവിലേജ്ഡ് ടു ഹാവ് been born in this dispensation ഇതിനായി ദൈവൻ നമ്മെ അഴൈത്ത ഇതിനായി ദൈവം നമ്മെ വിളിച്ചു what for did the lord call us ദൈവനക്ക് മഹിമേ ദൈവത്തിന് മഹത്വം glory be to the lord സിയോൻ യെരുശലേം എന്നതാണ് നോക്കം അന്ത തിട്ടം ഇപ്പോഴത്തെ ദേവനക്കുണ്ടാകുന്ന തിട്ടമല്ലേ സിയോൻ യെരുശലേം എന്നുള്ളതായ പദ്ധതി ഉദ്ദേശം എന്നത് ദൈവത്തിൽ ഇപ്പോൾ ഉണ്ടായ ഒന്നല്ല ദ പ്ലാൻ പർപ്പസ് റിഗാർഡിംഗ് സൻ ജെറുസലേം വാസ് നോട്ട് വൺ ഫ്രം ദ മൈൻഡ് ഓഫ് ഗോഡ് നൗ എല്ലാവറ്റെയും സൃഷ്ടിക്കുന്നതിനും മുന്നമേ സകലവും സൃഷ്ടിക്ക് മുമ്പേ ഈവൻ ബിഫോർ ദ ക്രിയേഷൻ ഓഫ് എവറിഥിങ് പിതാകുമാരൻ പരിശുദ്ധാവിയന്റെ മൂവർ കാണപ്പെട്ടാർകൾ പിതാവോ പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന മൂവരുണ്ടായിരുന്നു ദ ട്രിനിറ്റി ദ ഫാദർ ദ സൺ ദ ഹോളി ഗോസ്റ്റ് ഹാഡ് ഒരേ ഒരു ദേവൻ ദേവനിൽ മൂന്ന് മൂന്ന് ആളത്വം ഒരേ ഒരു ദൈവം ആ ദൈവത്തിൽ മൂന്ന് ആളത്വം ഇസ് ഓൺലി വൺ ഗോഡ് but the triunity that is three personalities Ephesians മുതലാം അധികാരം 12ാം വസനത്തെ നാം വാസിക്കുമ്പോൾ Ephesians ലേഖനം ഒന്നാം അധ്യായം 12ാം വാക്യം വായിച്ചാൽ one we can do Ephesians chapter 1 verse number 12 അവരുടെ ആലോചനയിൽ നിർണയം എന്ന് വാസിക്കുന്നു തന്റെ ആലോചനയുടെ നിർണയം എന്ന് അവിടെ വായിക്കുന്നു Ephesians is a predestination of God അങ്ങേ ഒരു ആലോചനയെ പാർക്കുന്നോ ആലോചനയിൽ ഒരു നിർണയത്തെയും പാർക്കുന്നോ അവിടെ ഒരു ആലോചനയും അതിലൊരു നിർണയം തീരുമാനവും കാണുന്നു why for a discussion then based on that resolution എന്നാ ആലോചന എന്തായിരുന്നു ആലോചന what was that discussion യാര് ചേർന്ന് ഇന്ത ആലോചന ചെയ്താർകൾ ആരൊക്കെ ചേർന്ന് കൂടി ആലോചന നടത്തി whoever were the members of the council ഇന്ത ആലോചന കൂട്ടം ആലോചന സംഘം എപ്പോഴും ഉണ്ടാകുന്നത് ഈ ആലോചന യോഗം ഈ സംഘം എപ്പോൾ ഉണ്ടായി when did this council come into existence ഇന്ത ആലോചന സംഘത്തിൽ നീ ഇരുന്നായോ ഈ ആലോചന സംഘത്തിൽ നീ ഉണ്ടായിരുന്നുവോ had you been in the council of God ഞങ്ങളുടെ ആലോചനയെ നീ കേട്ടായോ ഞങ്ങളുടെ ആലോചന നീ കേട്ടുവോ ഹാവ് യു ഹാക്കൻസ് അവർ ഓൺ കൗൺസിൽ ദേവനക്ക് മഹിമേ ദൈവത്തിന് സ്തോത്രം ഗ്ലോറി ബി ടു ദി ലോർഡ് അനാദികാലത്ത് ദി ഫാമർ ഇറ്റേണിറ്റി അതായത് ദാറ്റ് ഈസ് ആദിയാഗമ മുതലാം അധികാരം മുതലാം വസനത്തെ നാം വാസിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ വൺ കം ടു ദി ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 1 ദി ഫസ്റ്റ് വേഴ്സ് ആദിയിൽ ദേവൻ വാനത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഇൻ ദി ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് ദി എർത്ത് ആദിക്കു മുൻപേ ഒരു അനാദികാലം ഉണ്ടായിരുന്നു ബിഫോർ ദിസ് ബിഗിനിങ് ദേർ ഹാഡ് ബീൻ ആൻ ഇറ്റേണിറ്റി അന്ത അനാദിയിൽ അനാദി ദേവൻ കാണപ്പെട്ട ആ അനാദിയിൽ അനാദി ദൈവവും ഉണ്ടായിരുന്നു ഇൻ ദാറ്റ് ഇറ്റേണിറ്റി എവർലാസ്റ്റിംഗ് ഗോഡ് ഹാഡ് ബീൻ അനാദി ദേവനെ ഉനക്ക് അടയ്ക്കലാം ആ അനാദി ദൈവം പുരാതനായ ദൈവത്തിന്റെ സങ്കേതം ദി ഇറ്റേണൽ ഗോഡ് ഈസ് യുവർ റിഫ്യൂജ് അനാദി ദേവനെ ഉന്നെ നടത്തുവാ അനാദി ദൈവം തന്നെ നിന്നെ നടത്തും ദി ഇറ്റേണൽ ഗോഡ് വുഡ് ലീഡ് യു ഓൺ ആദിക്കു മുന്തി അനാദി ആദിയിൽ മുമ്പുള്ള കാലമാണ് അനാദി ബിഫോർ ദിസ് ബിഗിനിങ് ദി ഇറ്റേണിറ്റി പരലോകത്തെ ഉരുവാക്കുന്നതിനു മുന്നമേ സ്വർഗം സ്ഥാപിതമാകും മുമ്പേ ബിഫോർ ഫോമിംഗ് ഹെവൻ അനാദി കാണപ്പെട്ടത് അനാദി ഉണ്ടായിരുന്നു ദി ഇറ്റേണിറ്റി ഹാഡ് ബീൻ ദേർ അനാദിയിൽ നമ്മുടെ ദേവൻ തൃത്വമാക കാണപ്പെട്ടു ആ അനാദിയിൽ നമ്മുടെ ദൈവം തൃത്വമായിരുന്നു ഇൻ ദാറ്റ് ഇറ്റേണിറ്റി അവർ ഗോഡ് വാസ് ട്രൈയൂണൽ നേച്ചർ അന്ത തൃത്വ ദേവൻ ആ തൃത്വ ദൈവം ദി ട്രൈയൂൺ ഗോഡ് അവർ ആലോചന ചെയ്താർകൾ അവർ കൂടി ആലോചിച്ചു എൻഗേജ് ഇൻ ഡിസ്കഷൻ അന്ത ദേവനുടെ മനസ്സുക്കുൾ ഒരു തിട്ടം കാണപ്പെട്ടത് ആ ദൈവ മനസ്സിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഇൻ ദ മൈൻഡ് ഓഫ് ഗോഡ് ദേർ ഹാഡ് ബീൻ എ പ്ലാൻ നമുക്ക് വയസ്സ് എനിക്ക് വയസ്സ് 60 എന്റെ വയസ്സ് 60 മൈ ഏജ് 60
ഉങ്ങളുടെ വയസ്സ് 60, 70, 80, 30 എന്ന് സൊല്ലലാം. നിങ്ങളുടെ പ്രായം 30, 60 നിങ്ങൾ വിവിധ നിലയിൽ പറഞ്ഞേക്കാം. ഈ പ്രായം എന്താണ്? വാട്ട് ഇസ് ഏജ് സ്പീക്ക് അബൌട്ട്? ഇന്ത ഭൂമിക്ക് വന്ന കാലം എന്താ? നിങ്ങൾ ഈ ഭൂമിയിൽ വന്ന കാലം മാത്രം. സിൻസ് അവർ അറൈവൽ ടു ദിസ് എർത്ത്. നമ്മുടെ വയസ്സ് നിങ്ങൾക്ക് തെരിയുമോ? നമ്മുടെ വയസ്സ് നിങ്ങൾക്ക് അറിയാമോ? യു നോ വാട്ട് ഇസ് യുവർ ഏജ്? നിന്റെ വയസ്സ് തെരിയുമോ? നിന്റെ പ്രായം അറിയാമോ? വാട്ട്സ് റിയൽ ഏജ്? എപ്പോ ദേവനുണ്ടോ അപ്പോൾ നീയും കാണപ്പെടുകരായ്. ദൈവം എപ്പോൾ മുതലുണ്ട് അപ്പോൾ മുതൽ നീയും ഉണ്ട്. The time when God had been, you have been there. അത് പരലോകം ഇല്ലയേ. അപ്പോൾ സ്വർഗം ഇല്ലല്ലോ. Then heaven was not there. അപ്പോൾ എങ്ങോ കാണപ്പെട്ടു. അപ്പോൾ നാം എവിടെ ഉണ്ടായിരുന്നു? That being so, where were we? ദൈവത്തിന്റെ മനസ്സിൽ നാം കാണപ്പെട്ടു. നാമോ ദൈവത്തിന്റെ മനസ്സിനുള്ളിൽ ഉണ്ടായിരുന്നു. We were in the mind of God. ദൈവത്തിന്റെ മനസ്സ് നമ്മുടെ വാസസ്ഥലം. ദൈവത്തിന്റെ മനസ്സത്രേ നമ്മുടെ വാർപ്പിടം. The mind of God was our abode. ദൈവത്തിന്റെ മനസ്സ് അവരുടെ വാസസ്ഥലം. എന്റെ എങ്ങേ വാസിക്കുന്നു? ദൈവത്തിന്റെ മനസ്സ് നമ്മുടെ വാർപ്പിടം എന്ന് എവിടെ വായിക്കുന്നു? We read the mind of God is our habitation. 16th sangeetham 9th vasanathe nam vasikkumbolude 16th sangeerthanam 9th vagyathil 9th verse Psalm 16 ange magime endu vasikkrom avade mahatvam endu vaayikkunnu. We read the glory. ദേവനുടേ മഹിമ. ദൈവത്തിന്റെ മഹത്വം. The glory of God. ദേവനുടെ മഹിമ എന്നതുക്ക് മലയാളം ബൈബിളിൽ മനസ്സ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ആ മഹത്വം എന്നതിനാ മലയാള ബൈബിളിൽ മനസ്സ് എന്നത്ര എഴുതിയിരിക്കുന്നത്. The Malayalam translation, the word glory is interpreted into the Bible. ദേവനുടേ മഹിമയിൽ നാം കാണപ്പെട്ടു. നാം ദൈവത്തിന്റെ മഹത്വത്തിൽ ഉണ്ടായിരുന്നു. We were in the glory of God. അവന്റെ മനസ്സ് വെളിപ്പെടും. മഹിമയ്ക്ക് 5 അർത്ഥങ്ങൾ വേദത്തിൽ കൊടുക്കപ്പെട്ടിരിക്കുന്നു. ബൈബിളിൽ മഹത്വത്തിന് 5 അർത്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഒന്നൊരു വെളിച്ചം. His conduct's light. രണ്ടാമത് ദേവനുടേ മനസ്സ്. രണ്ടാമത് ദൈവത്തിന്റെ മനസ്സ്. Secondly, the mind of God. ഇങ്ങനെ പല അർത്ഥങ്ങൾ വേദത്തിൽ പാർക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധ അർത്ഥങ്ങൾ കാണാം. This diverse meanings and attributes. സിയോനെ കട്ടി. യഹോവ സിയോനെ പണിത. The Lord shall build up Zion. മഹിമയിൽ വെളിപ്പെടുക. മഹത്വത്തിൽ പ്രത്യക്ഷനാകും. And shall appear in glory. ഒരർത്ഥത്തിൽ to some extent. മഹിമയാണ് വെളിച്ചത്തിൽ വെളിപ്പെടുക. ഒരു തേജസ്സിന്റെ പ്രകാശത്തിൽ പ്രത്യക്ഷനാകും. He shall appear in the glorious light. ഇനിയൊരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ in another sense. അവരുടെ മഹിമയാണ് മനസ്സ് വെളിപ്പെടും. അവരുടെ മഹത്വമായ മനസ്സ് അവിടെ വെളിപ്പെടും. His glorious mind shall be revealed. അവരുടെ മനസ്സ് സന്തോഷിക്കും. അവന്റെ മനസ്സ് ആനന്ദിക്കും. His mind shall rejoice. അവരുടെ മനസ്സിൽ സന്തോഷമുണ്ടാകും. അവന്റെ മനസ്സിൽ സന്തോഷമുണ്ടാകും. There shall be joy in his mind. അതിനാലാണ് എഫേസ്യർ 1 അധികാരം 5 വസനത്തെ വാസം പഠിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിന്റെ 5 നാം വായിക്കുമ്പോൾ Ephesians chapter 1 verse number 5 കൃപയിൻ മഹിമയിൻ പുകഴ്ചയ്ക്കാക തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി. According to the riches of his glory. മൂന്ന് പദങ്ങൾ. മൂന്ന് പദം. 3 terms. കൃപയിൻ ഒന്ന് കൃപയുടെ. One grace. മഹിമയിൻ രണ്ട്. രണ്ടാമതായി മഹത്വത്തിന്റെ. Second glory. മൂന്നാമത് പുകഴ്ച. മൂന്നാമതായി പുകഴ്ച. Third one praise. മഹിമയിൻ പുകഴ്ച. മഹത്വത്തിന്റെ പുകഴ്ച. The praise of his glory. മഹിമയിൻ പുകഴ്ച. അതെന്താണ് മഹത്വത്തിന്റെ പുകഴ്ച? What is this praise of glory? എന്റെ മനസ്സിൽ ഒരു തിട്ടമുണ്ട്. എന്റെ മനസ്സിൽ ഒരു പദ്ധതിയുണ്ട്. I got a plan in my mind. അത് നിറവേറുമ്പോൾ. അത് സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ. As it is realized. എനിക്ക് സന്തോഷം. എനിക്കൊരു സന്തോഷം. I am joyful. നമ്മുടെ വിശ്വാസികൾ വീട് കെട്ടി. ചില വിശ്വാസികൾ വീട് പണിത. Some believers construct houses. ഡെഡിക്കേഷൻ നടത്തുന്ന വേളയിൽ. ആ വീട് പ്രതിഷ്ഠ നടത്തുന്ന സമയത്ത്. The time of dedication. അവർ സാക്ഷി ചൊല്ലുവാർ. അവർ സാക്ഷ്യം പറയാറുണ്ട്. They would testify. സന്തോഷത്തോടെനും അഴുതും അവർ സാക്ഷി ചൊല്ലുവാർ. അവർ ആനന്ദ കണ്ണീരോടെ സാക്ഷ്യം പറയും. With joy and tears they would testify. എന്ന സാക്ഷി എന്തായിരിക്കും അത്? What is the testimony? ഇപ്പോഴത്തെ ഒരു വീട് 20 വർഷത്തിനു മുന്നമേ ഞാൻ പ്ലാൻ പോട്ടെ. എങ്ങനെ ഒരു വീട് പണിയണമെന്ന് 20 കൊല്ലം മുമ്പേ ഞാൻ പദ്ധതി ഒരുക്കി. I planned for such a building 2 decades ago. അതിനായി പ്രയാസപ്പെട്ടെ. അതിനായി പരിശ്രമിച്ചു. I was endeavoring for the same. പടിപടിയായി ഞാൻ ചെയ്തു. ഘട്ടം ഘട്ടമായി ചെയ്തു. Step after step I constructed. ഇപ്പോൾ നിറവേറി വിട്ടത്. ഇപ്പോൾ അത് സാക്ഷാത്കരിക്കപ്പെട്ടു. Now it is accomplished. അതിൽ അവർക്കൊരു സന്തോഷം. അതൊരു സന്തോഷം. They are really joyful in it. നമ്മളെല്ലാം കൂപ്പിട്ട് സാപ്പാട് പോടുറാം. അതാണ് നിങ്ങളെ വിളിച്ചു വിരുന്ന് നൽകുന്നത്. That's you are invited, given a nice feast. സാപ്പാടൊക്കെ കാശൊന്നും കൊടുക്കവേണ്ട. ആ വിരുന്നിന് ഭക്ഷണം കൊടുക്കേണ്ട. You need to offer donation. നന്നായി കഴിക്കാം. You can have plenty. സന്തോഷം. അത് തന്റെ സന്തോഷം. That's all because of the joy. എന്തുകാ
ஒக்க செய்கிறாங்க விருந்து கழிக்கிறது எந்த சந்தோஷம் உண்டாக விருந்து செய்கிறார்கள் சந்தோஷம் அங்கு வைக்குவான் விருந்து கழிக்கணும் அவருடைய சந்தோஷம் வீடு தன்னை ஆனந்தம் that house speaks about his mirth விருந்து வெளிப்படுத்துகிறது அதான் விருந்து சூச்சிப்பிக்கிறது that is what the banquet speaks about பிதாவினுடைய மனதில் ஒரு திட்டம் காணப்பட்டது இதுபோல பிதாவினுடைய திருமனசில் ஒரு பத்ததி உண்டாயிருந்தது the same way in the mind of God there was a plan திட்டம் பத்ததி என்ன what is that plan மனுஷனை உண்டாக்குவோமாக மனுஷனை நிர்மிக்காம் let's make man அந்த மனுஷன் மூலமாக மனுஷன் முகாந்தரம் Through that man, அவன் பெற்று பெருகி பெருகி அவன் சந்தான விருத்தி உள்ளவனாய் he was begotten multiply இனி ஒரு மனுஷன் உருவாக்கப்பட வேண்டும் இனி மனுஷர் உருவாகேணும் another man must be made அது பக்தியுள்ள சந்ததி ஒரு பக்தியுள்ள சந்ததி a godly seed பரிசுத்த சந்ததி ஒரு விசுத்த சந்ததி a holy seed ஜெயாளி ஒரு ஜெயதாவ a victor மகிமையுள்ள சபை ஒரு தேஜஸ்ஸுள்ள சபை a glorious church இந்த வேதத்தில் வாசிக்கிறோம் இங்கனுள்ள பல பிரயோகங்கள் பைபிளில் காணோம் this terms are given in the bible மல்கிய 2 அதிகாரம் 15 வசனத்தை நாம் வாசிக்கும் பொழுது மலாக்கி 2:15 இல் வாசிக்கும்போ when we come to malachi chapter 2 verse 15 அந்த வசனம் மலையாளம் பைபிளில் தெளிவல்ல மலையாள பைபிளில் அத்தறத்தோளம் வெக்தமாயிட்டல்ல மலையாளம் translation is not clear தமிழில் வாசிக்கும் பொழுது தமிழில் வாசிக்கும்போ in tamil avar oruvane allava padaitha devam oruvane allo srishtichathu did God make one avaril aavi paripurnamaga kaanapettathu avanil aathmaavu sampurnamaayittundayirunnu but the spirit was received in him oruvane padaitha avan pinne endine oruvane srishtichu that is only he created one bhaktiyulla sandathi perumpadithane bhaktiyulla oru sandathiye janipikkuvanaayittalle god to beget a godly seed tamilil vaasinga tamilil vaaikka avar oruvane அவர் ஒருவனை அல்லவா படைத்தார் ஒருவனை அல்லவா படைத்தார் ஆவி அவரிடத்தில் பரிபூர்ணமாய் இருந்தது ஆவி அவரிடத்தில் பரிபூர்ணமாய் இருந்தது பின்ன ஏன் ஒருவனை படைத்தார் பின்ன ஏன் ஒருவனை படைத்தான் தேவ பக்தியுள்ள சந்ததியை பெறும்படி தானே தேவ பக்தியுள்ள சந்ததி பெறும்படி தானே தேவ பக்தியுள்ள சந்ததி ஜெனிப்பிக்கவானாயிட்டல்ல you have to find the godly seed மலையாளம் பைபிளை படிச்சு பாருங்க லேசம் போலும் சுபோதம் சேசித்திருந்த ஒருத்தൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു എന്തു ചെയ്തു ദൈവം വാഗ്ദാനം ചെയ്ത സന്തതിയെ അവൻ അന്വേഷിച്ചു ദൈവനക്ക് മഹിമ ദൈവത്തിന് ഗ്ലോറി ബി ടു ദി ലോർഡ് വെളിപ്പെടുത്തലാകെ சொல்லி കൊണ്ടുവരலாம் ഒരു വെളിപാടായിട്ടൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കാം വി കൻ ഇന്റർപ്രറ്റ് ദിസ് ആംഗ്ല ബൈബിളിലും ശരിയാ പറയുക ഇൻ ഇംഗ്ലീഷ് ആൾസോ ഇറ്റ്സ് ഗിവൻ സ്പെസിഫിക്കലി And did not he make one, yet had he the residue of the spirit, and wherefore one, that he might seek a godly seed. தேவனுக்கு மகிமை தேவத்தின் மகத்துவம் glory be to the lord ஒருவனை அல்லவா படைத்தார் தேவன் ஒருவனை அல்லவா சிருஷ்டிச்சது didn't god make one தூதர்களை கோடி கோடி கோடியாக படைத்தார் தூதന്മാരെ கோடானு கோடியாய் சிருஷ்டிச்சு millions of made millions of angels were அதே போல கோடி 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 கோடியாக மனுஷனையும் சிருஷ்டித்திருக்கலாமே அதுபோல மனுஷனை கோடானு கோடியாய் சிருஷ்டிக்கமாயிருந்தல்ல man could have been also made millions and millions ஒரு கூட்டம் போனா போகட்டும் ஒரு தேனெச்சு போயால் போகட்டே what could false away no matter மீதியாவதும் இருப்பாங்களே சேஷிக்கிறவரெங்கிலும் நன்னாயிருக்குமல்லோ this remaining could be there ஞானமுள்ள தேவன் தெய்வமோ ஞானமுள்ளவ god is a wise god என்னுடைய மகா சங்கத்தை நீ பார்த்தாயோ என்னுடைய மகா சங்கத்தை நீ கண்டுமோ have you seen mighty council லோகத்திலே മന്ത്രി സഭയിൽ നീ ഇരുന്നിരിക്കறாயா നീ ദൈവത്തിന്റെ മന്ത്രി സഭയിൽ കൂടിയിട്ടുണ്ടോ have been in the council in the kingdom of god ജ്ഞാനം എങ്ങേയിരുന്നു വെളിപ്പെടുകிறது ജ്ഞാനം ഉത്ഭവിക്കുന്നത് എവിടെ where does wisdom originate ജ്ഞാനം ഭൂമിയിലിരുന്നു മനുഷ്യനെ കൂപ്പിടുകிறது ജ്ഞാനം ഭൂമിയിൽ നിന്ന് മനുഷ്യനെ വിളിക്കുന്നു wisdom calls from the earth to man அந்த ஞானியானவனே நமது தேவன் ஆ ஞானமாயவரே த்ரோ நம்முடைய தெய்வம் for god is that wise man ஒருவனே படைத்தான் ஒருவனே சிருஷ்டிச்சு he made one ஆதாமே படைத்தான் ஒரு ஆதாமினை சிருஷ்டிச்சு he made one adam பெற்று பெருக சொன்னார் அவரே வர்த்திச்சு பெருகுவான் பண்ணு god multiply நிரப்ப சொன்னார் பூமியை நிரப்புவான் பண்ணு he asked him to fill the earth ஒரு குழந்தை இல்ல ரெண்டல்ல 100ஓ 10ஓ எത്ര வேணாலும் பெற்று பெருகலாம் ஒன்னும் ரெண்டும் குட்டிகள் எல்லாம் 10ஓ 100ஓ எത്ര வேணமேங்கிலும் ஆகட்டே not one not two hundreds you can have தேவனுக்கு மகிமை praise be to the lord அதிலிருந்து ஒரு பரிசுத்த சந்ததி உருவாக்கப்பட வேண்டும் அதிலூடே ஒரு விசுத்த சந்ததி சம்ஜாதமாகணும் from thence a holy seed should be formed அந்த பரிசுத்த சந்ததி ஆ விசுத்த சந்ததி that holy seed பக்தியுள்ள சந்ததி பக்தியுள்ள சந்ததி the godly seed பக்தியுள்ள சந்ததி சொன்னால் அர்த்தம் என்ன இந்த பக்தியுள்ள சந்ததி என்றால் அர்த்தம் என்ன what's meant by this godly seed ஏழு விளக்கம் உண்டு ஏழு விசதிகரணங்கள் this got seven interpretations ஒரு விளக்கத்தை சொல்லுகிறேன் ஒரு விசதிகரணம் பரையா I would like to give one பக்தி
ഭക്തിയുള്ള സന്തതി ഗോഡ്ലി സീഡ് ഞാനും നിങ്ങളും ഭക്തിയുള്ളവരാക മാറ്റപ്പെട വേണ്ട ഞാനും നിങ്ങളും ഭക്തിയുള്ളവരാകേണം വി മസ്റ്റ് ബിക്കം ഗോഡ്ലി ഭക്തി എന്ന എന്താണ് ആ ഭക്തി വാട്ട് ഈസ് ദിസ് ഗോഡ്ലിനെസ് യാക്കോബ് മുതലാം അധികാരം 27-ാം വസനത്തെ നാം വാസിക്കുമ്പോൾ യാക്കോബ് എഴുതിയ ലേഖനം 1:27 ഇൽ ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 27 ഉലകത്താലുള്ള കറപെടാതെ പടിക്ക് തന്നെ കാത്തുകൊള്ളുവതുമേ ദേവനുക്ക് മുൻപാകെ മാസില്ലാത്ത ശുദ്ധമാന ഭക്തിയാക കാണപ്പെടുക ലോകത്താലുള്ള കളങ്കം വെച്ചാതെ മണം തന്നെ താൻ കാത്തുകൊള്ളുന്നത് ദൈവം മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി ലോകത്താലുള്ള കളങ്കമേൽക്കാതെ തന്നെ തന്നെ സൂക്ഷിക്കണം we have to preserve ourselves അതുവേ ദേവനുക്ക് മുൻപാകെ മാസില്ലാത്ത ശുദ്ധമാന ഭക്തിയാക കാണപ്പെടുന്നത് അതത്ര ദൈവം മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി that's a pure religion which is undefiled before the lord അപ്പെട്ട സന്തതി ഉരുവാകുംപടിക്ക് അനാദികാലത്തിൽ ദേവൻ അവരൊരു ആലോചന ചെയ്ത ഈ വിധ സന്തതി ഉരുവാകുവാൻ ദൈവം അനാദികാലത്ത് ഒരു ആലോചന നടത്തി for the culmination of such a holy seed god made his creation in its former eternity അതിൽ ഒരു നിർണയം ഉരുത്തിരിഞ്ഞു ആലോചന ചേർന്ന് ഡിസ്കഷൻ പണി അതിലൊരു ഡിസിഷൻ എടുക്കുമേ നാം ഒരു ചർച്ചാ സംവാദം നടത്തി ഒരു തീരുമാനത്തിൽ എത്തുമല്ലോ we discuss and after which we arrive at a decision ഒരു നിർണയം that's a resolution അവരുടെ നിർണയത്തിൻപടി അഴക്കപ്പെട്ടവർകൾ ദൈവത്തിന്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ എല്ലാം നന്മയ്ക്കാകെ ചെയ്യുകയാണ് അവർക്ക് ദൈവ സകലവും നന്മയ്ക്കായി ചെയ്യുന്നു നിർണയത്തിൻപടി അഴക്കപ്പെട്ടവർകൾ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ ലോകത്തിൻപടി നിർണയത്തിൻപടി അഴക്കപ്പെട്ടവരെ നാം യാവരും അനാദി ഉദ്ദേശ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവരെ എത്രയും നാം എല്ലാവരും called according to predestination in the former eternity of God ഏതോ ഒരു ക്രിസ്ത്യനാക ജീവിക്കുന്നതുക്കാക ദേവൻ നമ്മെ അഴക്കവില്ല വെറും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ മാത്രം ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ലേ നാം God has not called us to be simply Christians ഏതോ ഒരു ജീവിയും ചെയ്യുംപടി ദേവൻ നമ്മെ അഴക്കവില്ല എങ്ങനെയെങ്കിലും ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിട്ടില്ല God has called us not to extend an ordinary life ഭക്തിയുള്ള സന്തതിയാക നീ മാറ്റപ്പെട വേണ്ട നീ ഈ ഭക്തിയുള്ള സന്തതിയായി പരിണമിക്കണം We must be transformed to be this holy seed ഇന്ന ഭക്തിയുള്ള സന്തതി താൻ പരലോക രാജ്യത്തിലെ ദേവരാജ്യത്തിലെ നിത്യ രാജ്യത്തിലെ അവരോട് കൂടെ ആളുക ചെയ്യുന്ന ദേവജനങ്ങൾ ഈ ഭക്തിയുള്ള സന്തതിയാണ് ദൈവരാജ്യത്തിൽ അഥവാ സ്വർഗരാജ്യത്തിൽ അഥവാ നിത്യരാജ്യത്തിൽ അവനോട് കൂടെ ഭരണം നടത്തുന്നതായ വിശുദ്ധന്മാർ ദിസ് ഗോഡ്ലി സീഡ് ഈസ് എ ബാൻഡ് ഓഫ് ദി സെയിന്റ്സ് ഓഫ് ഗോഡ് ഹു ഷാൾ ബി റൈനിങ് വിത്ത് ദി ലോർഡ് ഇൻ ദി ഇറ്റേർണിറ്റി എവർലാസ്റ്റിംഗ് കിംഗ്ഡം ദി കിംഗ്ഡം ഓഫ് ഗോഡ് ദേവനക്ക് മഹിമേ ദൈവത്തിന് മഹത്വം ഉണ്ടാകും ഗ്ലോറി ബി ടു ദി ലോർഡ് അവിടിനാൽ നാമേ പരലോക രാജ്യത്തിലെ ആളുക ചെയ്യുന്ന ദേവജനങ്ങൾ ആകയാൽ നാമത്രേ സ്വർഗരാജ്യ ഭരണം നടത്തുന്ന ദൈവജനം ദേവു വി ആർ ദി ബാൻഡ് ഓഫ് ദി പീപ്പിൾ ഓഫ് ഗോഡ് reigning in the kingdom of God with God appadipetta naam endha nilamayil jeevikavendo anginulla orai naam jeevikkanadu edhu nilayilana therefore who are so what kind of life we have to extend naam manam thirumbiyach naam manasandharapetta kaniyo true we have repented gnana snanam eduthai naam jalasnanamum sigarichu true we obeyed what the baptism manasandharapetta devarajyathil praveshikkamudiyad endu yovan 3-ാം അധ്യായം 3-ാം vasanathil naam vaasikkiram yohanan 3-ne 3-il kaanumbol devarajyathil praveshikkuvan manasandharam athyavashyam John chapter 3 verse 2 we read unless you repent you cannot enter the kingdom of God yaravadu manam thirumbamal paapathe vittu vidamal paapa vaalkayil seigra deva pillagal deva sattathe kelpeergalanal ippozhudhu andha paapathe vittu vilagi yesuvin pakkamaga varumpadi migavum thaazhmayudan naangal ungale vendikollugiram paanasandharapadathe paapa jeevithathe upekshikkathe paapathil jeevikkunna aarengilum undengil dayavayi adellam vittu kalanja ദൈവത്തിങ്കലേക്ക് മനം തിരിയണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു If anybody who is listening to voice so far if you haven't regretted repented left your sinful ways come to this yoke of salvation and we humbly request you to eschew the sinful ways come unto this path of Jesus Christ യേശു ഇതു അഴയ്ക്കുന്ന ഇതാ യേശു വിളിക്കുന്നു behold
Jesus calls you. Isaiah 45:22. Look unto me, all that are even in the ends of the earth. அப்பொழுது நீங்கள் ரட்சிக்கப்படுவீர்கள். Then he shall be saved. நானே தேவன், வேறு ஒருவனும் இல்லை. நான் தானே தெய்வம், மற்றொருத்தரும் இல்லல்லோ. I am the Lord, there is none else. தேவனுக்கு மகிமை, தெய்வத்தின் மகத்துவம். Glory be to the Lord. தேவ ராஜ்யமான புதிய எருசலேம் சியோனாக மாறும்படிக்கு தேவன் உன்னை அழைக்கின்றார். தெய்வராஜ்யமாய புதிய எருசலேம் சியோனாய் தீருவாய். இதா தேவன் நின்னை விளிக்கின்றது. The Lord is beckoning you. Not to be New Jerusalem Zion, which is a kingdom of God. பூமியின் எல்லை எங்கும் உள்ளவரே என்னை நோக்கி பாருங்கள். சகல பூசிமவாசிகளுமே எங்களைக்கு திரிந்து என்னை நோக்குவீ. All that are even up to the ends of the world, turn unto me. தேவனுக்கு மகிமை, தெய்வத்தின் மகத்துவம். Glory be to the Lord. ரட்சிக்கப்படுவீர்கள். நானே தேவன், வேற ஒருவனும் இல்லை. அப்போ ரட்சிக்கப்படும். நான் தானே தெய்வம், மற்றொருத்தனும் இல்லல்லோ. Then you shall be saved, for I am the Lord, there is none else. வாழ்க்கையில் முன்னேற்றம் இல்லாமல், கை பிரயாசங்கள் ஆசீர்வதிக்கப்படாமல் நீங்கள் காணப்படுவீர்களானால் அந்த இயேசுவே தேவ ராஜ்யத்தை நோக்கி பாருங்கள். ஜீவித புரோகிதி கைவரிக்குவானாவாது, கைகளோட அத்வான பலம் அனுகிரகிக்கப்படாது நீங்கள் வளையுவெங்கில் ஆ இயேசு என்ற தெய்வத்திங்களைக்கு நோக்குவி. If you're not able to find any growth in your life, if all the handworks of 40 feet are about you, look at that Jesus. முதலாவது தேவனுடைய ராஜ்யமும் நீதியும் தேடுங்கள். முன்பே தெய்வ ராஜ்யம், அவனுடைய நீதியும் அன்வேஷிப்பீ. First seek the kingdom of God and his righteousness. அப்பொழுது இவைகளெல்லாம் கூட கிடைக்கும். அப்போ அதோடு கூட இதெல்லாம் உங்களுக்கு லபிக்கும். Then all these things shall be added unto you. தேவ ராஜ்யத்தை தேடுங்கள். தெய்வ ராஜ்யம் அன்வேஷிப்பீ. Seek the kingdom of God. எருசலேம் சியோனே தேடுங்கள். புதிய எருசலேம் சியோனே அன்வேஷிக்குவீ. Seek New Jerusalem and Zion. தேவ ராஜ்யம் என்று சொல்லும்போது, தெய்வ ராஜ்யம் என்று பரையும்போ, the kingdom of God is, முதலாவது இயேசு கிறிஸ்து தேவனுடைய ராஜ்யம். ஒன்றாவது இயேசு தன்னே தெய்வ ராஜ்யம். The face context, Lord Jesus Christ himself is the kingdom of God. வல்லமை தேவ ராஜ்யம். இரண்டாவது இயேசுவின் சக்தி தெய்வ ராஜ்யம். Secondly, the power of Jesus is the kingdom of God. அபிஷேகம் தேவ ராஜ்யம். மூன்றாவது அபிஷேகம் தெய்வ ராஜ்யம். Thirdly, anointing is the kingdom of God. நான்காவது தேவனுடைய மகிமையுள்ள சபையே அவருடைய ராஜ்யம். நான்காவது தெய்வத்தின் தேஜஸ்ஸுள்ள சபை தன்னுடைய ராஜ்யம் அது. Fourthly, the glorious church of God is his own kingdom. ஐந்தாவது நித்திய ராஜ்யம் அவருடைய ராஜ்யம். அஞ்சாமதாய் அவருடைய ராஜ்யம் என்பது ஒரு நித்திய ராஜ்யம். Fifthly, the kingdom of God is eternal kingdom. தேவ ராஜ்யமென்னு ஷிபி. Seek the kingdom of God. இயேசு என்ற தேவ ராஜ்யத்தை தேடுங்கள். இயேசுவாகுன தேவ ராஜ்யமென்னு ஷிபி. Seek the kingdom of God, which is Jesus Christ. அவருடைய வல்லமையான ராஜ்யத்தை தேடுங்கள். அவருடைய சக்தியாய ராஜ்யத்தை ஷிகுவி. Seek the kingdom of God, which is the power of Christ. ஒருவேளை நீ கையின் பிரயாசத்தில் ஆசீர்வதிக்கப்படாமல் கடன் தொல்லையிலும் மற்றும் பாரத்தில் கவலையில் வேதனையில் காணக்கூடும். ஒருபக்ஷே கைகளுடைய அத்வான பலத்தின் அனுகிரகம் கண்டெத்துவானாவது கடக்லேசத்திலோ மற்றும் வேதனையிலோ துக்க துரிதத்திலோ நீ ஆயிருக்காம். Sometimes the labor of hand becomes a futile about you. You are suffering bankruptcy, sorrow, stricken, heavy laden. உன்னை ஆசீர்வதிக்கும்படியாக, உன்னுடைய கையின் பிரயாசங்கள் ஆசீர்வதிக்கப்படும்படியாக, இதோ இந்த மாலை வேளையில் தேவ ராஜ்யமாகிய இயேசு உன்னோடு பேசுகின்றார். நின்னை அனுகிரகிக்குவான், நின்னை பிரயத்த பலத்தை அனுகிரகிக்குவான். தெய்வ ராஜ்யமா இயேசு அத்ரே ஈ சந்தியாவேளையில் நின்னோடு இப்போ சம்சாரிக்கின்றதா. ஹியர் ஆர் டு பிளஸ் யூ, ஹி நாட் டு பிளஸ் தி லேபர் ஆஃப் யுவர் ஹேண்ட். Behold the kingdom of God, which is Jesus Christ himself, invites you, talks to you this evening. முதலாவது தேவ ராஜ்யத்தை தேடுங்கள், அதோடு இவைகளெல்லாம் கூட கொடுக்கப்படும். முன்பே தெய்வ ராஜ்யம் அன்வேஷிப்பி, அதோடு கூட இதெல்லாம் உங்களுக்கு லபிக்கும். Primarily seek the kingdom of God, then all these things shall be added unto you. ஒருவருடைய ஒரு கதையை மட்டும் சொல்லுகின்ற, ஒருவருடைய ஒரு கதை மட்டும் பரையா. I would like to narrate a story. அவன் SSL தோற்று விட்டான். தான் 10ஆம் கிளாஸ் பரீட்சையில் பராஜயப்பட்டு. He failed in SSLC. தேவனுக்கு மகிமை, தெய்வத்தின் மகத்துவம். அவருடைய தகப்பனாரும் இறந்து விட்டான். அவന്‍റെ அப்பனும் மரிச்சு போயிருந்தோ. His father too expired. அவனும் அவனுடைய தாயும் மற்ற ரெண்டு பிள்ளைகள் மொத்தம் 4 பேர். அவന്‍റെ அம்மா, அவன் மூணு சகோதரங்கள், அங்கே 4 பேர். He, his mother, two more siblings, all together 4 members. ஈ வசனத்தை வைத்து
ഈ വചനം വെച്ച് ബേസ്ഡ് ഓൺ ദി സ്ക്രിപ്ചർ അവർ ദൈവരാജ്യത്തെ തേടിനാർ അവർ ദൈവരാജ്യം അന്വേഷിച്ചു ഹി സോട്ട് ദി കിംഗ്ഡം ഓഫ് ഗോഡ് യേശുവിൻ ബല്ലമയേയും തേടിനാർ യേശുവിനെ അവന്റെ ശക്തി അന്വേഷിച്ചു ഹി സോട്ട് ജീസസ് ആൻഡ് ഹിസ് പവർ ദൈവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം ഗ്ലോറി ബി ടു ദി ലോർഡ് ആശയാഗ ഒരു കമ്പനിയിലെ പെരിയ ഉദ്യോഗസ്ഥനാകെ പെരിയ എഞ്ചിനീയറായി അവൻ മാറ്റപ്പെട്ടു ഒടുവിലായി ഒരു കമ്പനിയിൽ ഒരു എഞ്ചിനീയറായി ഉന്നത ഉദ്യോഗസ്ഥനായി അവൻ മാറി ഫൈനലി ഹി വാസ് റിക്രൂട്ടഡ് ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ ഇൻ എ കമ്പനി ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം ഗ്ലോറി ബി ടു ദി ലോർഡ് ഉന്നെ ഉയർത്ത് അവൻ വല്ലമയുള്ള ദേവൻ നിന്നെ ഉയർത്തുവാൻ ശക്തനായ ദൈവമത്രേ അവൻ ഹിസ് ഓൾമൈറ്റി ഗോഡ് ടു പ്രൊമോട്ട് യു വല്ലമയെ തേടുങ്ക ദൈവ ശക്തി അന്വേഷിക്കുവി സീക്ക് ദി പവർ ഓഫ് ഗോഡ് ദൈവനുടേ വല്ലമയിനാൽ അവൻ പിശാചെ തുരത്തിനാൽ അവൻ തന്റെ ശക്തിയാൽ ഭൂതങ്ങളെ വിറത്താക്കി ബൈ ദി പവർ ഓഫ് ഗോഡ് ഹി ചേസ്ഡ് അവേ ദി പവർ ഓഫ് ദി ഡെവിൽ നിന്റെ പ്രയാസങ്ങൾ ആശീർവദിക്കപ്പെടാതെ പഠിക്ക ഒരു വല്ലമയാനത് ഉനക്ക് വിരോധമാകെ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നു നിന്റെ കൈകളുടെ വ്രതഫലം അനുഗ്രഹിക്കപ്പെടാതെ വണ്ണം ഒരു ദുഷ്ടശക്തി നിനക്കെതിരായി പ്രവർത്തിക്കുന്നു ദാറ്റ്സ് എ സ്ട്രേഞ്ച് പവർ വിച്ച് ഈസ് ഓപ്പറേറ്റിംഗ് അഗൈൻസ്റ്റ് യു ബൈ Either labor of your hand should become futile. ദേവനുടെ വല്ലമയെ തേടുങ്ക ദൈവശക്തിയെ തേടുവീൻ സീക്ക് ദി പവർ ഓഫ് ഗോഡ് ദേവനുടെ വല്ലമയിൽ ഒന്നുതാൻ സ്തോത്രവും ജപവും ദൈവത്തിന്റെ ശക്തിയിൽ ഒന്നാണ് സ്തോത്രം പ്രാർത്ഥന എന്നിവ ദി പവേഴ്സ് ഓഫ് ഗോഡ് ഈസ് പ്രേയിങ് ആൻഡ് പ്രേയർ ജപത്തെ തേടുങ്ക പ്രാർത്ഥന അന്വേഷിക്കുക സീക്ക് പ്രേയർ സ്തോത്രത്തെ തേടുങ്ക സ്തോത്രം അന്വേഷിക്കുക സീക്ക് പ്രേയിങ് നിന്റെ വീട് ജപവീടാകെ മാറ്റിക്കൊള്ളുങ്ക നിന്റെ വീട് പ്രാർത്ഥനാ വീടാക്കി മാറ്റുക ട്രാൻസ്ലേറ്റ് യുവർ ഹോം ഇൻടു വൺ ഓഫ് പ്രേയർ പിള്ളകളെ ആശീർവദിക്കുംപടി ദേവനുന്നയുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ അത് രാവിലെ 4 മണിക്ക് ദൈവം നിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു ഏർലി മോർണിംഗ് ടു 4 o'clock ദി ലോർഡ് ഈസ് വിസിറ്റ് യുവർ ഹോം ഇൻ ഓർഡർ ടു ബ്ലെസ് ദി പീപ്പിൾ ഹു ആർ എൻഗേജ്ഡ് ഇൻ പ്രേയർ ഉന്നുടേ വീട്ടിലെ പൊല്ലാപ്പാന കാര്യങ്ങൾക്കാകെ അന്ത വ്യാധിക്കാകെ നീ ഭയപ്പെടാതെ സോർന്നു പോകാതെ നിന്റെ കടം നിന്റെ രോഗം നിന്റെ വീട്ടിലെ ദോഷങ്ങളെ ഓർത്ത് നീ ഭയപ്പെടേണ്ട നീ തളരേണ്ട ഡു നോട്ട് ഫിയർ ദി ഹാർഡ്ഷിപ്സ് ദി ബാങ്ക്രപ്റ്റ്സി ദി സിക്നെസ് വൈ യു ആർ അഫ്ലിക്റ്റഡ് ഇൻ ഹോം ഇന്ത രാജ്യത്തെ തേടുങ്ക ഈ രാജ്യം അന്വേഷിക്കുവിൻ സീക്ക് ദിസ് കിംഗ്ഡം ഇന്ത ജപത്തെ തേടുങ്ക ഈ പ്രാർത്ഥന അന്വേഷിപ്പിൻ സീക്ക് ദിസ് പ്രേയർ ഇന്ത സ്തോത്രത്തെ തേടുങ്ക ഈ സ്തോത്രം അന്വേഷിപ്പിൻ സീക്ക് ദിസ് പ്രേയിങ് ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം ഗ്ലോറി ബി ടു ദി ലോർഡ് 66 പുസ്തകങ്ങളിൽ ബൈബിൾ 66 പുസ്തകങ്ങളിൽ 63 പുസ്തകങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്ന ഒരു ഉണ്മയാണ് സത്യം താൻ ജപവും സ്തോത്രവും 63 പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു സത്യമാണ് പ്രാർത്ഥന സ്തോത്രം എന്നിവ പ്രേയർ ആൻഡ് പ്രൈസ് ഈസ് എ ട്രൂത്ത് വിച്ച് ഈസ് റെക്കോർഡഡ് ഇൻ ഓൾ ദി 63 മൂന്ന് പുസ്തകങ്ങളിൽ മറ്റും ജപത്തെക്കുറിച്ച് സ്തോത്രത്തെക്കുറിച്ച് എഴുതപ്പെടില്ല മൂന്ന് പുസ്തകങ്ങളിൽ മാത്രം പ്രാർത്ഥന സ്തോത്രം എന്നിവയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല ഓൺലി ഇൻ 3 ബുക്സ് ദി റെഫറൻസ് ടു പ്രൈസ് ഈ ആൻഡ് പ്രേയർ ഈസ് നോട്ട് മെൻഷൻ ഇൻ ദി രാജ്യമാകിയ ജപജീവിതത്തുകാകെ സ്തോത്രത്തുകാകെ വൈരാഗ്യമാകെ പോരാടുങ്ക ഈ ദൈവരാജ്യമാകുന്ന ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ എരിവോടെ പോരാടുവിൻ ഹി മസ്റ്റ് സെലസ്ലി സ്ട്രൈവ് ഫോർ ദിസ് കിംഗ്ഡം ഓഫ് ഗോഡ് വിച്ച് ഈസ് പ്രേയിങ് ആൻഡ് പ്രേയർ ഉന്റെ വീട് സ്തോത്രത്തിൻ വീടാകെ മാറുമ്പോൾ നിന്റെ വീട് സ്തോത്രഭവനമായി മാറുമ്പോൾ വൺസ് എ ഹൗസ് ബിക്കംസ് ദാറ്റ് ഓഫ് എ പ്രേയർ നിശ്ചയമാകെ ദേവൻ നിന്നെ ആശീർവദിപ്പാ തീർച്ചയായും ദൈവം നിന്നെ അനുഗ്രഹിക്കും ഇൻഡീഡ് ദി ലോർഡ് വിൽ ബ്ലെസ് യു എത്രയോ സാക്ഷി എനിക്ക് തെരിയും പലമുറ ഞാൻ ചൊല്ലിയിരുന്നു എത്രയോ പേരുടെ സാക്ഷ്യം എനിക്കറിയാം പലയാവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൻഡ് പ്ലെന്റി ടെസ്റ്റിമോണീസ് ഓഫ്ലി മെൻഷൻ ദൈവനുടേ വല്ലമ അതാണ് ദൈവശക്തി എവരിതിങ് ഈസ് എ റിസൾട്ട് ഓഫ് ദി പവർ ഓഫ് ഗോഡ് നീ ജപിക്കുന്ന വേളയിൽ അങ്ങനെ നീ പ്രാർത്ഥിക്കുമ്പോൾ വൺസ് ദി പ്രേസ് ഓ നീ സ്തോത്രങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യും കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യുമ്പോൾ ലിഫ്റ്റ് യുവർ ഹാൻഡ്സ് ആൻഡ് പ്രൈസ് ഗോഡ് ദൈവ മഹിമയാൽ നിറപ്പും എന്ത വല്ലമയും ഉനക്ക് വിരോധമാകെ ക്രിയ ചെയ്യാം നിന്റെ വീട് ദൈവ തേജസ്സാൽ നിറയും ഒരു ദുഷ്ടശക്തിയും നിനക്കെതിരായി പ്രവർത്തിക്കില്ല യുവർ റെസിഡൻസ് ഷാൾ ബി ഫിൽഡ് വിത്ത് ദി ഗ്ലോറി ഓഫ് ഗോഡ് നോ സ്ട്രേഞ്ച് പവർ ഷാൽ വോക്ക് അഗൈൻസ്റ്റ് എല്ലാ വീടുകളും ജപ വീടാകെ സ്തോത്രത്തിൻ വീടാകെ മാറട്ടെ നമ്മുടെ എല്ലാ വീടുകൾ പ്രാർത്ഥനാ ഭവനമായി സ്തോത്ര ഭവനമായി മാറട്ടെ ലെറ്റ് എവരി ഹോം ബി ദി പ്ലേസ് ഓഫ് പ്രെയർ ആൻഡ് പ്രൈസിംഗ് അണ്ട് സാത്താൻ പള്ളിക്കാർ രാത്രി 12 മണിയിലിരുന്ന് 3 മണി വരയ്ക്കും അന്ത സാത്താനുക്ക് സ്തോത്രം ചെയ്യുക ആ സാത്താൻ പള്ളിക്കാർ അർദ്ധരാത്രി 12 മുതൽ പുലർച്ചെ 3 വരെ സാത്താന് സ്തോത്രം ചെയ്യുന്നല്ലോ സാറ്റാനിക് വോർഷിപ്പേഴ്സ് പ്രൈസ് അണ്ടർ ദി സാറ്റൻ ഫ്രം മിഡ് നൈറ്റ് 12 ടു ഏർലി മോർണിംഗ് 3 ഏ നാം എഴുമ്പോ കൂടാതെ നാം എന്തുകൊണ്ട് ഉണർന്ന് എഴുന്നേറ്റ് കൂട്ടാ വൈ കാൻ വി ഗെറ്റ് അപ്പ് നാം എഴുമ്പോ കൂടാതെ നാം എന്തുകൊണ്ട് ഉണർന്ന് കൂട്ടാ വൈ കാൻ വി വൈ നാം ഏൻ ദേവനക്ക് സ്തോത്രം ചെയ്യക്കൂടാ നാം എന്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കരുത് വൈ കാൻ വി ഓഫർ പ്രൈസസ് ടു അവർ ഗോഡ് നിന്റെ വീട് സ്തോത്രത്തിൻ വീടാകെ മാറട്ടെ നിന്റെ വീട് സ്തോത്ര ഭവനമായി മാറട്ടെ മേ യുവർ ഹൗസ് ബി എ ഹോം ഓഫ് പ്രൈസിംഗ് നിന്റെ വീട്ടിൽ ക്രിയ ചെയ്യുന്ന എല്ലാ അന്ധകാര വല്ലമകൾ ഓടട്ടെ നിന്റെ വീട്ടിലെ
All the dark powers walk in your home, flee away. May the kingdom of God make its advent to your home. Unne kuritha un pillagale kuritha un kudumbathe kuritha unnudaya munnettamillatha nilamaiye kuritha nee kavalapadathe. Ninne kuricha makkale chelli veedine chelli ninde athogathiye chelli nee ini vishamikkenda. Don't be sorrowful concerning your family members, your children, your lack of progress. Ellavathileyum stotram pannungal. Ellathinum stotram cheyvi. Give thanks in everything. Ippadi seivathu Kristu Yesuvukkal ungale kurichulla devasittam. Idu logarsu Yesuvil ungale kurichulla devishtam. This is the will of God concerning you in Christ Jesus. Avidamaga seidha oru manushan than David. Angane seidha oru vyaktiyayirunnu David. David was the personality he performed so. Ayyakka karthare nane kaalathilum stotrippen. Avare thudikkum thudiyan vaayil irukkum. Than parayunnu njan Yehova ella kaalathum vaazhthum. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിൻമേലിരിക്കും. He says, I shall bless the Lord always. His praise shall be upon my tongue always. മേലും ഒരു സൈദി വന്നത്. വീണ്ടും ഒരു വാർത്ത വന്നു. One more news came there. 2012 മെയ് മാസത്തിൽ ഇന്ത് ഭൂമിക്ക് ഏതോ ഒന്ന് സംഭവിക്ക പോകുന്നു. 2012 മെയ് മാസം ഈ ഭൂമിക്ക് എന്തോ ഒന്ന് സംഭവിക്കും. In the year 2012 May, something catastrophic is going to take place to this earth. ഏർക്കനവേ നാസ ആരാധ്യയാളുകൾ മുൻപേ നാസ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞന്മാർ ഓൾറെഡി നാസ സയന്റിസ്റ്റ് 2029 ഇരാവിട്ട 2035 ആണ്ടിൽ ലോകത്തുക്ക് പെരിയ അഴിവ് വരുമെന്ന് சொன்னார்கள் 2029ലോ 35ലോ ലോകത്തിന് ഒരു വലിയ നാശം വരുമെന്ന് അവർ പ്രവചിച്ചിരുന്നു ദാറ്റ് ഈസ് ഗോയിങ് ടു മീറ്റ് with a dire catastrophe in 2029 or 35 vanathilirunda karkal ellam vidugirathu aagashathinu kallugal vadikkum meteorites would fall from the sky devanukku magime devathinu mahathu glory be to the lord brazil endana naattil brazil enna rashtrathil the country named brazil 60 ton weight ulla oru kallu vidundirukkirathu 60 ton bhaaramulla oru kallu padichu a stone as heavy as 60 ton fell down 60 ton weight ulla kallu adinte bhaaram 60 ton the weight is 60 tons കൂമ്പാരങ്ങൾ വാനത്തിൽ കാണപ്പെടുന്നത് അതുപോലുള്ളതായ കൽക്കൂമ്പാരങ്ങൾ സ്വർഗ ആകാശത്തിലുണ്ട് The stone heaps are in heaven 2012 in the year 2012 ഭൂമിക്ക് ഒന്ന് സംഭവിക്കാൻ പോകുന്നു ഭൂമിക്ക് ഏതോ വിനാശം ഉണ്ടാകുമെന്ന് പറയുന്നു Something formidable is going to touch this earth ദേശത്തിലും സ്കലോസോവാക്യ ദേശത്തിലും പോളണ്ട് ചെക്ക് റിപ്പബ്ലിക് എന്നീ സ്ഥലങ്ങളിൽ പോളണ്ട് ചെക്ക് ലോസോക്കിയ 666 അവരുടെ ദേശീയ മുദ്രയാകെ അവർ ഏറ്റുകൊണ്ടാർകൾ 666 അവർ തങ്ങളുടെ രാഷ്ട്രത്തിന്റെ മുദ്രയായി സ്വീകരിച്ചിരിക്കുന്നു accepted 666 as a national symbol നിങ്ങൾ പലരും അറിഞ്ഞിരിക്കലാം നിങ്ങൾ പലരും ഒരുപക്ഷെ അറിഞ്ഞിരിക്കും you might be aware of this നമ്മുടെ ദേശത്തിലും അതൊരു മുദ്രയാകെ വരപ്പോകുന്നു നമ്മുടെ രാജ്യത്തിലും അതൊരു മുദ്രയായി വരുവാൻ പോകുന്നു your land also that's going to appear as a seal ചിപ്പ് വഴിയാകെ നമ്മുടെ ശരീരത്തിൽ പിടിപ്പിക്കുമെന്നെല്ലാം നാം അറിഞ്ഞിരിക്കുന്നു ഒരു കമ്പ്യൂട്ടർ ചിപ്പായി നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിക്കുമെന്ന് നമുക്കറിയാം that shall be fitted upon the body as a computer chip ഒരു മുറേ അந்த ചിപ്പ് ശരീരത്തിൽ പോട്ടുവിട്ടാൽ ഒരിക്കൽ ആ ചിപ്പ് നമ്മുടെ ശരീരത്തിൽ ഘടിപ്പിച്ചാൽ once it is fitted in our body പറകാതെ എടുക്കാൻ മുടിയാ പിന്നീട് എടുക്കാനാവില്ല you could not take it out ഒരു ഓപ്പറേഷൻ ചെയ്തു എടുത്താലും കൂട ഏതെങ്കിലും ഓപ്പറേഷനിലൂടെ എടുക്കാൻ ശ്രമിച്ചാൽ you would have surgery you take it out അവരുടെ മനസ്സ് ഡിസോർഡർ പൈത്യം പിടിപ്പാറുകൾ എന്ന് சொல்கிறார் അവരുടെ മനസ്സിന്റെ സമനില തെറ്റി ഭ്രാന്തന്മാരാകുമെന്ന് പറയുന്നു they will lose mental equilibrium എവളവും ഭയങ്കരമായ ഒരു കാലം എത്രയോ ഭയാനക കാലം what a wretched ദൈവരാജ്യത്തിനായി പ്രയാസപ്പെടുങ്ങ ദൈവരാജ്യത്തിനായി പ്രയത്നിപ്പി endeavor for the kingdom of god ദൈവരാജ്യത്തെക്കുറിച്ച് പേശുങ്ങ ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിപ്പി teach about the kingdom of god ദൈവരാജ്യമാകാൻ മാറ്റപ്പെടുന്നു നമുക്ക് ദൈവരാജ്യമായി മാറാം let us speak about the kingdom of god സംഭവങ്ങൾ വരപോകുന്നു ഭയാനക സംഭവങ്ങൾ വരാറായി terrific events are impending മനന്തരിപ്പി ജ്ഞാനസ്നാനം എടുത്ത ദൈവജനമേ ജപജീവിതത്തിനു മുഖ്യത്വം കൊടുങ്ങ മനസാദരപ്പെട്ട് സ്നാനം പെട്ടതായി ദൈവജനമേ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുവിൻ repentant baptized people of god attach importance to experience of praying adutha ghatamayi deva rajyamagana maatapada vendumana naam deva rajyamayi maarenamengil to be translated to be the kingdom of god jerusalemaga maatapada vendumana siyona jerusalemayi maarendadina to become zion and jerusalem ഊഴിയത്തുക്കെണ്ട് നാം ഒപ്പുകൊടുക്ക വേണ്ടത് ശുശ്രൂഷയ്ക്കായി വിധേയപ്പെട്ടു കൊടുക്കണം We are to come thousands to ministry ദൈവം ഈ ഭൂമിയിൽ ഒരു ഊഴിയം ആരംഭിച്ച ദൈവം ഈ ഭൂമിയിൽ ഒരു ശുശ്രൂഷ സ്ഥാപിച്ചു God has started a ministry in this world അതാണ് പരലോക അതാണ് ദേവസഭ എന്ന് சொல்லപ്പെടുന്നത് അതാണ് ദൈവസഭ എന്ന് വിളിക്കപ്പെടുന്നത് That's labeled the church of God ദേവസഭ ഒന്നു മാത്രമാണ് ദൈവസഭ ഒന്നു മാത്രം It's only one church of God ഒരു തല അതൊക്കെ ഒരു ശരീരം ഒരു ശിരസ്സ് അതിനൊരേ ഒരു ശരീരം One head
It is that one body. Yesu namude shirasagunu. Jesus Christ is our head. Aa shirasinu aniyojyamaya oru shariram venam. A body in accordance with the head is required. Adinai devam oru shushrusha vechirikkunnu. That's why God has ordained ministries. Andha ooliyathin peru than Melchisedekin muramayin padiyulla ooliyam. Aa shushrushayude peru Melchisedekinte vidathilulla shushrusha. That's a ministry according to the order of Melchisedek. Indha ooliyamanathu nithya ooliyam. Ee shushrusha nithyamaya oru shushrusha. This is an everlasting ministry. Idu jeevanulla ooliyam. Idu jeevanulla shushrusha. This is a living ministry. Idu aavikkuriya ooliyam. Idu aathmika shushrusha. This is a spiritual ministry. இது சாஸ்வத சுசுரூஷா. This is a perpetual ministry. இது மகிமையிலிருந்து மகிமைக்கு வளருகிற ஊழியம். இது தேஜஸிலிருந்து தேஜஸிலேக்கு வளருகிற ஒரு சுசுரூஷா. This is a ministry from going from glory to glory. இது பரலோக ஊழியம். இது சொர்க்கிய சுசுரூஷா. This is a heavenly ministry. இந்த ஊழியத்துக்கு முடிவில்லை. இந்த சுசுரூஷைக்கு அந்தமில்லை. This is unending. 2 கொரிந்தியர் 3 அதிகாரம் 6 வசனத்திலிருந்து 17 வசனம் முடிய வாசிக்கும் போது ஊழியத்தினுடைய 6 பகுதிகளை வாசிக்கலாம். 2 கொரிந்தியர் 3 6 முதல் 17 வரை வாசித்தால் சுசுரூஷையின் 6 பாகங்கள் காணாம். 2 கொரிந்தியர் chapter 6 verse 15 onwards we are able to understand 6 parts of this ministry. ஊழியம் பரிசுத்த பவுலே போன்ற பரிசுத்தவான்கள் முதலாம் நூற்றாண்டில் செய்தார்கள். விசுத்த பவுலசின போலதாய் விசுத்தன்மார் ஒன்றாம் நூற்றாண்டில் ஈ விதா சுசுரூஷையான செய்தது. Saints who write to Saint Paul for the first century did this kind of ministry. நாங்கள் தேவனுடைய இரக்கம் பெற்றிருப்பதால் கருண லபித்திருப்பதால் நாங்கள் சோர்ந்து போவதில்லை. அதுகொண்டு கருண லபிச்சிட்ட ஈ சுசுரூஷ ஞங்களுக்கு உண்டாகையால் ഞങ്ങൾ அதைரியப்படുന്നില്ല. As we have this ministry, as we have received mercy, we faint not. இந்த ஊழியமானது சோர்வின் ஊழியம் அல்ல. ஈ சுசுரூஷ அதைரியப்படുന്ന சுசுரூஷையல்ல. This is not a ministry of discouragement. ஐயோ தேவ ஜனமே நீ சோர்ந்து போகாதே. பிரிய தேவ ஜனமே நீ அதைரியப்படരുത്. Beloved people of God, be not fainted. உன்னுடைய குடும்பத்திலே சில பிரச்சனைகளை பார்த்து நீ சோர்ந்து போயிருக்கிறாய். நின்ட குடும்பத்திலே சில பிரச்சனைகள் கண்டு நீ தளர்ந்து போயிருக்கிறது. Looking at the problems of family, you are fainted. நினைக்கு ஒரு அபிஷேகம் உண்டு. நினைக்கு ஒரு அபிஷேகம் உண்டு. There's an anointing for you. நினைக்கு சத்தியங்கள் தெரியும். நினைக்கு சத்தியம் எல்லாம் அறியாம். You know certain truths. நினைக்கு ஜெபிக்க தெரியும். நினைக்கு பிரார்த்திக்கவானும் அறியாம். You know how to pray. ஏன் சோர்ந்து போகிறாய்? பின்ன எதிரி நீ தளர்ந்து. Why are you sluggish? சியோனே குறித்து எருசலேமே குறித்து சரியான ஒரு வெளிப்படுத்தல் உனக்கு இல்ல. சியோனே குறித்து எருசலேமினே குறித்து ஒரு யதாவித்தியுள்ளதாய வெளிப்பாடு உனக்கு இல்ல. The reason is you don't have a tangible revelation concerning Zion and Jerusalem. வெளிப்படுத்தலை பெற்ற பரிசுத்த பவுல் என்ன சொல்லுகின்றார்? வெளிப்பாடு பிராபிச்ச விசுத்த பவுலோஸ் என்னதான் പറയുന്നது? Saint Paul who got the revelation, what does he say? இப்படிப்பட்ட ஊழியம் செய்கிற நாங்கள் சோர்ந்து போகிறதில்லை. ஈ வித சுசுரூஷ செய்யும் ஞங்களோ அதைரியப்படுவதே இல்ல. We who are entering such a ministry are fainting not. எனக்குள்ள ஒரு வல்லமை உண்டு. என்னிலே ஒரு சக்தி உண்டு. There's a power in me. எனக்குள்ள வியாபரிக்கிற ஒரு அவருடைய மகா வல்லமை காணப்படுகிறது. என்னில் வியாபரிக்கிறவன் அத்தியந்த சக்தி உண்டு. There's an exceeding power of his working in me. அந்த வல்லமையின்படி நான் பிரயாசப்படுகிறேன். அத்தியந்த சக்தி கொத்தவண்டமாய் நான் போராடிக்கொண்டு துவானிக்கிறது. I'm laboring according to the exceeding power. எனக்கு சரியான வெளிப்படுத்தல் உண்டு. தனிக்கு சரியான வெளிப்பாடுண்டு. He had the clear revelation. குறித்தும் புதிய எருசலேமே குறித்து சியோனே குறித்து சரியான ஒரு வெளிப்படுத்தல் எனக்கும் உங்களுக்கும் தேவை. சபா சியோன் புதிய எருசலேம் எனவே குறித்து ஒரு சரியாய வெளிப்பாடு எனக்கும் நீங்களுக்கும் வேணும். We must have a tangible revelation concerning the church, concerning Jerusalem, concerning Zion. இன்றைக்கு எல்லாம் சபை என்று சொல்லுகிறார்கள். இன்றைக்கு எல்லாம் சபை என்ன பறையுண்டு. Today all denominations claim to be the church. எல்லாம் சபை அல்ல. எல்லாம் சபை அல்ல. All are not the real church. எல்லாம் ஒரு கூட்டம். எல்லாம் ஒரு கூட்டம். Simply congregation. தேவனுடைய சபைக்கு ரெண்டு நிர்வசனங்கள் இல்லைங்கள் முக்கியமான பகுதிகள் தேவை. தெய்வ சபைக்கு ரெண்டு நிர்வசனங்கள் உண்டு. அதி பிரதானமாய் ரெண்டு பாகங்கள் வேணும். The church of God has got two specific definitions. ஒன்று முதலாம் கொரிந்தியர் 12 அதிகாரம் 13 வசனத்தை நாம் வாசிக்கும் பொழுது. ஒன்று கொரிந்தியர் 12:13 First Corinthians chapter 12 verse 13. பரிசுத்தாவின் அபிஷேகம் அந்நிய பாஷா அடையாளத்துடன் பெற்றிருக்க வேண்டும். பரிசுத்தாத்மாவின் அபிஷேகம் அந்நிய பாஷா பாஷணத்தோட பிராபிச்சிருக்கணும். It says the power of the Holy Spirit of God with unknown tongue.
രണ്ടാമത് അടയാളം സെക്കൻഡ് വൺ എഫേസ്യർ മുതലാം അധികാരം കടേശി വസനത്തെ 23-ാം വസനത്തെ വാസിക്കുമ്പോഴത് എഫേസ്യർ 1-ാം അധ്യായം ഒടുവിലത്തെ വാക്യം 23-ാം വാക്യത്തിൽ എഫേഷ്യൻ ചാപ്റ്റർ 1 വേഴ്സ് 23 എല്ലാവരെയും നിറപ്രകരുടെ നിറവായിരിക്കുന്ന നിറവാന ശരീരമാന സഭ എല്ലാവരെയും എല്ലാവറ്റിനാലും നിറയ്ക്കുന്നതായ നിറയ്ക്കുന്നവന്റെ നിറവായ സഭ ദി ചർച്ച് വിച്ച് ഈസ് ഹിസ് ബോഡി ദി ഫുൾനെസ് ഓഫ് ഹിം ദാറ്റ് ഫിൽസ് ഓൾ ഇൻ ഓൾ നിറപ്പ് കൂടിയ ഒരു പകുതി കാണപ്പെടേണ്ട നിറയ്ക്കുന്നതായ ഒരു ഭാഗവും വേണം ദേർ ഈസ് എ പാർട്ട് ഫില്ലിംഗ് അതാണ് ഐന്ത് വിധ ഉദ്യോഗസ്ഥർ ഫൈവ് ടൈപ്സ് ഓഫ് ഓഫീസേഴ്സ് ദേവനക്ക് മഹിമ ദൈവത്തിന് മഹിമ ഗ്ലോറി ബി ടു ദി ലോർഡ് ദേവസഭയെ നടത്ത ദേവനാൽ നിയമിക്കപ്പെട്ട ഐന്ത് വിധ ഉദ്യോഗസ്ഥർ ദേവസഭയിൽ കാണപ്പെടേണ്ട ദൈവസഭയെ നടത്തുവാനായി അഞ്ചുവിധ ഉദ്യോഗസ്ഥർ ദൈവത്താൽ നിയമിതരായി സഭയിൽ ഉണ്ടാകേണം ഇൻ ദി ചർച്ച് ഓഫ് ഗോഡ് ദേർ ആർ ഫൈവ് ടൈപ്സ് ഓഫ് ഓഫീസേഴ്സ് അപ്പോയിന്റഡ് ബൈ ദി ലോർഡ് ടു ലീഡ് ദി ചർച്ച് മറ്റും ദേവസഭയെ ദേവൻ നടത്തുക ഇവരിലൂടെ മാത്രമേ ദൈവത്തിന്റെ സഭയെ നടത്തൂ ഓൺലി ത്രൂ ദം ദി ലോർഡ് വിൽ ലീഡ് ഹിസ് ചർച്ച് മുതലാം കോരിന്ത്യർ 12-ാം അധികാരം 28-ാം വസനത്തെ നാം വാസിക്കുമ്പോഴത് കോരിന്ത്യർ 12:28 വൺ വി കം ടു ഫസ്റ്റ് കോരിന്ത്യൻസ് ചാപ്റ്റർ 12 കാണപ്പെടുന്ന എട്ട് വിധമാണ് ഊഴിയങ്ങളെ പാരുങ്ങൾ ദൈവസഭയിലെ എട്ട് വിധ ശുശ്രൂഷയെ നോക്കുവിൻ വി ഫൈൻഡ് ദി എയ്റ്റ് ടൈപ്സ് ഓഫ് മിനിസ്ട്രീസ് അപ്പോസ്തലൻ ഒന്നാമത് ഒരു അപ്പോസ്തലൻ ഫസ്റ്റ് അപ്പോസ്തലൻ രണ്ടാമത് ദീർഘദർശി രണ്ടാമത് പ്രവാചകൻ സെക്കൻഡ്ലി പ്രോഫറ്റ് മൂന്നാമത് ഒരു മേയ്പ്പൻ മൂന്നാമത് ഒരു ഇടയൻ തേർഡ്ലി ടീച്ചർ പിന്നീട് അത്ഭുതങ്ങൾ അടയാളങ്ങൾ എല്ലാം അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദേവനക്ക് മഹിമയും ഗ്ലോറി ബി ടു ദി ലോർഡ് അത്ഭുതം ചെയ്യുന്നതിനാല് നീ ഒരു സഭയെ പൂർണ്ണപ്പെടുത്ത മുടിയാത്ത ഒരു അത്ഭുതം ചെയ്യുന്നതിനാൽ സഭയെ പൂർണ്ണതയിലെത്തിക്കുവാനാവില്ല ആസ് യു പെർഫോം എ മിറാക്കിൾ യു കുഡ് നോട്ട് ബ്രിംഗ് ദി ചർച്ച് അണ്ടർ പെർഫെക്ഷൻ നീ ഒരുവനെ സുഖപ്പെടുത്തതിനാൽ സഭയെ പൂർണ്ണപ്പെടുത്ത മുടിയാത്ത ഒരുവന് സൗഖ്യം ലഭിച്ചതുകൊണ്ട് നിന്നാൽ ഒരുവനെ പൂർണ്ണതയിലെത്തിക്കുവാനാവില്ല ആസ് യു ഹീൽ എ സിക് പേഴ്സൺ യു കുഡ് നോട്ട് ബ്രിംഗ് ദി ചർച്ച് അണ്ടർ പെർഫെക്ഷൻ സഭയിൽ കാണപ്പെടേണ്ട ചില അടയാളങ്ങൾ അതെ സഭയിൽ കാണപ്പെടേണ്ടതായ ചില അടയാളങ്ങളിൽ ഒന്ന് സർട്ടൻ സൈൻസ് ടു ബി സീൻ ഇൻ ദി ചർച്ച് ഗ്ലോറി ബി ടു ദി ലോർഡ് അർപ്പണത്തിനാലും ഒരു സഭയെ പൂർണ്ണപ്പെടുത്ത മുടിയാത്ത ഒരു അത്ഭുതങ്ങളാലും സഭയെ പൂർണ്ണതയിൽ എത്തിക്കുവാനാവില്ല ബൈ മെമ്പർസ് എ ചർച്ച് കാനോട്ട് ബി ബ്രോട്ട് അണ്ടർ പെർഫെക്ഷൻ സഭയെ പൂർണ്ണപ്പെടുത്തുന്നത് അവരുടെ അപ്പോസ്തലിക ഊഴിയത്തിൻ മൂലമാകെ ഊഴിയർകൾ മൂലമാകെ സഭയെ പരിപൂർണ്ണതയിൽ എത്തിക്കുന്നത് തന്റെ അപ്പോസ്തലന്മാരിലൂടെ അവരുടെ ശുശ്രൂഷയിലൂടെ മാത്രം ഓൺലി ബൈ ദി അപ്പോസ്തൽസ് ആൻഡ് ദി അപ്പോസ്തലിക് മിനിസ്ട്രീസ് ദി ചർച്ച് കാൻ ബി ബ്രോട്ട് അണ്ടർ പെർഫെക്ഷൻ അവർ ദേവനാൽ അഴയ്ക്കപ്പെട്ട അവർ ദൈവത്താൽ വിളിക്കപ്പെട്ടവർ അവർ സഭയിൽ കാണപ്പെടേണ്ട അവർ സഭയിൽ ഉണ്ടായിരിക്കേൽ മക്കളെ നടത്തുമ്പോഴിയാകെ ഇസ്രായേലിനെ വഴി നടത്തുവാൻ തിരഞ്ഞെടുത്തു കൂടാരത്തിന് ചുറ്റിലും പാളയം ഇറങ്ങിയ അവർ സമാഗമന കൂടാരത്തിന്റെ ചുറ്റിലുമായി പാളയം ഇറങ്ങി പങ്കില്ല അവർക്ക് പാളയത്തിൽ ഓഹരിയില്ല ആശരിപ്പ് കൂടാരത്തിക്ക് ചുറ്റിലും ആരോനും അവനുടെ പിള്ളകളും പാളയം ഇറങ്ങിനാർ സമാഗമന കൂടാരത്തിന് ചുറ്റിലുമായി അഹരോനും പുത്രന്മാരും പാളയം ഇറങ്ങി അറൗണ്ട് ദി ടാബർനക്കിൾ ദി കോൺഗ്രിഗേഷൻ ആരോൺ ആൻഡ് ഹിസ് സൺസ് ആശരിപ്പ് കൂടാരത്തിന്റെ കിഴക്ക് പകുതിയിൽ മോശയും ആരോനും കുടുംബവും പാളയം ഇറങ്ങിനാർ സമാഗമന കൂടാരത്തിന്റെ കിഴക്ക് ദിക്കിലായി മോശ അഹരോൻ എന്നിവർ പാളയം ഇറങ്ങി കോൺഗ്രിഗേഷൻ മോസസ് ആരോൺ ആൻഡ് ഹിസ് സൺസ് ചുറ്റിലും മൊരാര്യരും ഗഹാത്യരും ഗർസോന്യരും പാളയം ഇറങ്ങിനാർ അതിന്റെ ചുറ്റിലുമായി ഗർശോന്യർ ഗഹാത്യർ മെരാരിയർ എന്നിവർ പാളയം ഇറങ്ങി അറൌണ്ട് ദി ഗസ്സനൈറ്റ്സ് ദി മൊറോനൈറ്റ്സ് എൻകാംപ്ഡ് ഉപാഗമം 18-ാം അധികാരത്തിൽ എന്നെ വാസിക്കുന്നുണ്ടോ അവർ തന്നെ പുസ്തകം 18-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് ബുക്ക് ഓഫ് ഡ്യൂട്ടറോണമി ചാപ്റ്റർ 18 വാട്ട് ഡു വി റീഡ് കനാൻ ദേശം പങ്കിട്ട് കൊടുത്ത വേളയിൽ ആ കനാൻ ദേശം വിഭാഗിച്ചു കൊടുത്തപ്പോൾ ദി ലാൻഡ് ഓഫ് കനാൻ വാസ് ഡിവൈഡഡ് പങ്കു കൊടുത്താർ എല്ലാവർക്കും ഓഹരി നൽകി ഇൻഹെറിറ്റൻസ് വാസ് ഗിവൻ ടു ഓൾ ലേവിയനക്ക് പങ്കു കൊടുക്കവില്ല ലേവിയന് ഓഹരി നൽകിയില്ല റൈറ്റ് വാസ് നോട്ട് ഗിവൻ ലേവിയ ഗോത്രത്തെ എനിക്കായി ഞാൻ വേർപിരിച്ചേ ലേവിയ ഗോത്രത്തെ എനിക്കായി ഞാൻ വേർതിരിച്ചു ഐ ഹാവ് സെപ്പറേറ്റഡ് ലേവിയ ട്രൈബ് ലേവിയ ഗോത്രത്തെ എനിക്ക്
ഉണ്ടാകെ പരിശുദ്ധപ്പെടുത്തിനെ ലേവിയ ഗോത്രത്തെ എനിക്കായി വിശുദ്ധീകരിച്ചു I have sanctified the Levites unto me ലേവിയ ഗോത്രം എന്നുടേ ഊഴിയം ചെയ്യ വേണ്ടിയ ഗോത്രം ലേവിയ ഗോത്രം എന്നെ ശുശ്രൂഷ ചെയ്യേണ്ടതായ ഗോത്രം Type Levi should do my ministry എല്ലാ ഗോത്രവും ഊഴിയം ചെയ്യലാകാ എല്ലാ ഗോത്രവും ശുശ്രൂഷ ചെയ്തുകൂടാ All ministries cannot do the ministry ലേവിയ ഗോത്രം ഊഴിയം ചെയ്യ വേണ്ടാ ലേവിയ ഗോത്രം മാത്രം ശുശ്രൂഷ ചെയ്യേണം The type of Levi alone should do the ministry നാനേ പങ്ക് അവരുടെ ഓഹരി അവകാശം ഞാൻ മാത്രം I shall be their inheritance പഴയ നിയമത്തിൽ ഒരു ഒളിങ്ങ് കാണപ്പെട്ടാൽ പഴയ നിയമത്തിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ There was such an arrangements in the Old Testament പുതിയ ഏർപ്പാട്ട് ദേവസഭയ്ക്ക് ഒളിങ്ങില്ലയോ പുതിയ നിയമസഭയ്ക്ക് യാതൊരു ക്രമവുമില്ലയോ Does in the New Testament church have got to arrangement ദേവസഭയാണത് ദേവനുടയ സ്വതന്ത്രം ദേവസഭ ദൈവത്തിന്റെ അവകാശമത്രേ Which of God is the inheritance of God ദേവസഭയെ ദേവൻ നടത്തുകിണ്ട ദൈവം തന്റെ സഭയെ നടത്തുന്നു God is leading his church ദേവസഭയെ അവർ പൂർണ്ണത്വത്തിലേക്ക് വഴി നടത്തുകരാ ദൈവസഭയെ അവൻ തികവിലേക്ക് എത്തിക്കുന്നു He is leading his church unto perfection ദേവനക്കു മഹിമേ ദൈവത്തിനു മഹത്വം Glory be to the Lord ഇനി നടത്തകൂടിയാന ഊഴിയർക്ക് ദേവനെ പങ്കാക കാണപ്പെടവേണ്ട ഇതോ നടത്തുന്ന ശുശ്രൂഷകരുടെ അവകാശമായി ദൈവം മാത്രമേയുള്ളൂ The ministers who lead church God alone is the inheritance വിശ്വാസത്തിൽ ജീവിക്കരാ ആകയാൽ അവർ വിശ്വാസത്തിൽ ജീവിക്കുന്നു They lead the life of faith അവർ പ്രതിഷ്ഠയുള്ളവരാക കാണപ്പെടുകരാ അവർ പ്രതിഷ്ഠയുള്ളവരായി കാണപ്പെടുന്നു full of consecration പ്രതിഷ്ഠയാണത് മുഖ്യം ആ പ്രതിഷ്ഠ പ്രാധാന്യം അർഹിക്കുന്നു consecration is a paramount importance ദേവനക്കു മഹിമ ദൈവത്തിനു മഹത്വം glory be to the lord ഇതാകാൻ പ്രതിഷ്ഠ ചെയ്തു എന്തിനെ പ്രതിഷ്ഠ ചെയ്തു why have I consecrated myself ദൈവരാജ്യം നിമിത്തം ദൈവരാജ്യം നിമിത്തമത്രേ for the sake of the kingdom of god ദൈവരാജ്യത്തുകാക വൈരാഗ്യമാക പോരാടുകരപടിയാ ദൈവരാജ്യത്തിനു വേണ്ടി തീഷ്ണതയോടെ പോരാടുന്നതുകൊണ്ട് as am zealously endeavoring for the kingdom of god ദൈവരാജ്യം എനക്കുൾ ക്രിയ ചെയ്യകരപടിയാ ദൈവരാജ്യമെന്നിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ദൈവരാജ്യത്തിനായി ഞാൻ പ്രതിഷ്ഠകൾ ചെയ്തു ഹൃദയത്തിൽ ഒരു പ്രതിഷ്ഠയുണ്ട് എന്റെ ഹൃദയത്തിൽ ഒരു പ്രതിഷ്ഠയുണ്ട് തായും തകപ്പൻ സഹോദരൻ സഹോദരൻ മനവി പിള്ളകളെയും സ്വന്തം ജീവനെയും വെറുക്കാവിട്ടാൽ ശീഷനായിരിക്ക മുടിയാ അപ്പൻ അമ്മ സഹോദരി സഹോദരൻ ഭാര്യ മക്കൾ എന്നിവരെ സ്വന്തം ജീവനെ പകച്ചില്ല എങ്കിൽ എന്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല unless one forsakes his husband wife brother sister father mother and hates his life he cannot be my disciple മിയാന മെൽക്കിസദേക്കിൻ മുറമേൻപടി നീ ഒരു ദേവ ഊഴിയക്കാരനാക മാറ്റപ്പെട വേണ്ടുമാനാൽ ഉനക്കിന്റെ പ്രതിഷ്ഠ മുഖ്യം യഥാർത്ഥമായിട്ടുള്ള മെൽക്കിസദേക്കിന്റെ വിധത്തിലെ ശുശ്രൂഷകനായി നീ മാറണമോ ഈ പ്രതിഷ്ഠ നിനക്ക് അത്യന്താപേക്ഷിതം അക്കോർഡിംഗ് ടു റിയൽ ഓർഡർ മെൽക്കിസദേക്ക് ഇഫ് യു വാണ്ട് ടു കം ടു ദിസ് കോൺസെക്രേറ്റ് മിനിസ്ട്രി യു മസ്റ്റ് ഹാവ് ദിസ് കോൺസെക്രേഷൻ ഇതുവേ അപ്പോസ്തലിക ഉപദേശം ഇതാണ് അപ്പോസ്തലിക ഉപദേശം ദിസ് ഈസ് ദി അപ്പോസ്തലിക് ഡോക്ട്രിൻ ദേവനക്ക് മഹിമ ദൈവത്തിന് മഹത്വം ഗ്ലോറി ബി ടു ദി ലോർഡ് അതിനാലത്തെ ഞങ്ങൾ എല്ലാവരെയും പകയ്ച്ച് ദേവനുകാക ദേവരാജ്യത്തുകാക വിട്ടു വന്നിരിക്കുകയാണ് ഞങ്ങൾ എല്ലാം പകച്ചവരായി ദൈവരാജ്യത്തിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നിരിക്കുന്നത് ദേവൻ സന്നാ ഞങ്ങൾ ചെയ്തോ ദൈവം അരുളി ചെയ്തു ഞങ്ങൾ അനുസരിച്ചു God said we obeyed ഇതൊരു പൈത്യക്കാർ വേലയല്ല ഇതൊരു ഭോഷത്വമായ പ്രവൃത്തിയല്ല This is not a foolish work ഇതുവേ വേദവസനം വേദവേദത്തിലെ സത്യം ഇതാ ബൈബിളിലെ തിരുവചന സത്യം മാത്രം These are the scriptures the truth in the word of God ചിലർക്ക് ഇന്ത സത്യം തെറിയും ആനാൽ പിൻപറ്റ മുടികരുതില്ല ചിലർക്ക് ഈ സത്യം അറിയാമെങ്കിലും അനുസരിക്കാൻ ആവുന്നില്ല all those some know the truth they're not able to exercise മറ്റു വേദവാക്യങ്ങളെ പുറട്ടുകരുന്നത് പോലെ ഇവകളെയും തങ്ങൾക്ക് കേടുണ്ടാകെ പുറട്ടുകരാറുകൾ അവർ ശേഷം തിരുവഴുത്തുകൾ എന്ന പോലെ ഇവയെയും സ്വന്തം നാശത്തിനായി കൊട്ടിക്കളയുന്നു മാറ്റിമറിക്കുന്നു Like the scriptures these people are promoting this also not to make a half of themselves ദേവജനമേ സത്യത്തെയും അറിവീർകൾ സത്യം നിങ്ങളെ വിടുതലയാക്കും ദൈവജനമേ നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും Beloved people of God you shall know the truth And the truth shall set you free. ഭക്തിയുള്ള ഒരു സന്തതിയാക ഉരുവാകുംപടി ജയാളിയാക മാറുംപടി
പരിശുദ്ധവാനാക ആൺപിള്ളയാക നീ മാറുംപടിയാക ഇതോ ദേവൻ ഉനക്ക് സത്യത്തെ വെളിപ്പെടുത്തുക നീ ഒരു ഭക്തിയുടെ സന്തതിയായി ജേതാവായി നീ ആൺകുട്ടിയായി ഒരു വിശുദ്ധ സന്തതിയായി മാറേണ്ടതിന് ഈ സത്യങ്ങൾ ഇതാ ദൈവം നിനക്ക് ഇപ്പോൾ വെളിപ്പെടുത്തുന്നു ബിഹോൾഡ് The Lord is revealing this the truth unto you. In order to become a victorious child, to be a man child, to be a godly and holy seed. Harviyana Deva Janame, Nee Yenge Kaanapadugirai. Priya Deva Janame, Nee Ippol Evidiyana Kaanapadunnathu. Beloved child of God, where are you now? Nee Engiyo Aikkappettu. ദേവനുടേ വരികയിൽ പോകലാം എന്ന് നിനക്കാതെ എവിടെയോ കൂട്ടായ്മ പുലർത്തിക്കൊണ്ട് ദൈവ കർത്താവിന്റെ വരവിൽ പോകാമെന്ന് മാത്രം നീ ചിന്തിക്കരുത് Don't misconceive. You can be taken over the coming of the Lord. Varavendiya idathil vandal mattum than unakku seyyavendiyavar seyyavendiya pagudiye seiva. Nee ettendrathu thiyal mathrame ninakku cheyyendathu cheyvaanavaru sadhyamaagu. If you arrive at the proper destination only, what is to be rendered unto you shall be redeemed for you. Inda pratishthayil vanda parishuddha yovan ide kurithu enna sollugindra. Ee pratishthayil vanda vishuddha yohannan idine kurithu endanu parayunnathu. Saint John, who came to this fellowship, what does he say? Neengal engalode aikyamullavarayirukka vendum. Ningalkku njangalodu kude kuttaivayundaagenam. You must have fellowship with us. நாங்கள் கண்டும் கேட்டுமுள்ளதே உங்களுக்கு அறிவிக்கிறோம் எங்களுடைய ஐக்கியம் பிதாவோடும் குமாரனோடுமாய் இருக்கிறது நாங்கள் கண்டும் கேட்டுமுள்ளதே உங்களோடு அறிவிக்கணும் எங்களுடைய கூட்டாய்மையோ பிதாவினோடும் அவருடைய புத்திரனோடும் அத்ரே what we have heard and seen we just inform unto you we meant to fellowship with the father and the son அனவடினால் பரிசுத்த யோவானே போன்ற பிரதிஷ்டிக்கப்பட்ட ஊழியர்களோடு ஐக்கப்பட்டு மெய்யான உபதேசத்திலே நாம் ஜீவித்து പരിശുദ്ധമാക്കപ്പെട് ആവിയാത്മ ശരീരത്തെ ഒപ്പടയിപ്പോമാകും ആകയാൽ വിശുദ്ധ യോഹന്നാനെ പോലുള്ളതായ യഥാർത്ഥമായ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിലേക്കപ്പെട്ട് ദേഹം ദേഹാത്മാ വിശുദ്ധീകരിക്കപ്പെടുവാൻ സമർപ്പിക്കാം Therefore let us come to true fellowship like that of Saint John let us come to ourselves to be sanctified in the body soul and the spirit ഇവിധമാക നീ സത്യത്തിക്കാക ഉന്നേ നീ ഐക്യപ്പെടുത്തുമ്പോതെ ഇങ്ങനെ വിധമായ സത്യത്തോട് നീ ബന്ധം പുലർത്തുമ്പോൾ പ്രശ്നങ്ങൾ പെരുകും പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ നിനക്ക് വർദ്ധിച്ചേക്കാം കോംപ്ലക്സിറ്റി പ്രോബ്ലംസ് പോയാലും ടിപിഎമ്മിനോട് സേരാതെ എന്തവർ സൊല്ലുവാർകൾ നീ മറ്റെവിടെ പോയാലും വേണ്ടതില്ല ഈ ടിപിഎമ്മിൽ മാത്രം പോകരുതെന്നവർ പറഞ്ഞേക്കും ദേ വിൽ ടെൽ യു വേർഎവർ യു ഗോ നോ മാറ്റർ Please don't go to the Pentecostal mission. Varavendi edathil vanda than seyyavendiyavar unakku seyyavendiya pagudiye seiva. Nee ettendadathu ethiyale cheyendaven ninakku cheyendathokke cheythu tharu. When you arrive at the proper place only what is to be rendered unto you shall be done for you. Chittu peduvaalaga engal kangalathu paarpadhaaga endu solli aneega jaathiyar unakku virodhamaaga koodi irukkaraargal. Nangalude kannu kande rasikkendathina Siyon putri malinayai thirattu ennu parayna aneega jaathigal ippol ninakku virodhamaayi chittum koodi nilkunnu. Many Gentiles have gathered around you and they keep on saying that Zion is defiled. We are going to enjoy with our own eyes. പ്രതിഷ്ഠിക്കപ്പെട്ട അപ്പോസ്തലിക ഐക്യത്തിൽ അപ്പോസ്തലിക ഉപദേശത്തിൽ ഐക്യപ്പെടുങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടതായ അപ്പോസ്തലിക കൂട്ടായ്മയിൽ ഉപദേശത്തിൽ നിങ്ങൾ ഐക്യപ്പെടുവീൻ കമ്മൻ ടു ദ ഫെലോഷിപ്പ് ഓഫ് ദ ട്രൂ അപ്പോസ്തലിക ഡോക്ട്രിൻ ആൻഡ് ദ കോൺസെക്രേറ്റഡ് മിനിസ്റ്റേഴ്സ് ആൻഡ് മിനിസ്ട്രി ചിലർക്ക് ഞങ്ങൾ വിവാഹം ചെയ്യാത്ത വിഷയത്തിൽ റൊമ്പ എരിച്ചിൽ ചിലർക്ക് ഞങ്ങൾ വിവാഹം കഴിക്കുന്നില്ല എന്നോർത്താണ് വലിയ നീരസവും ഈർഷയും ഞങ്ങളുടെ പരിശുദ്ധ ജീവിതത്തിന് വിരോധമായി അവൻ അബദ്ധൂർ ചെയ്തു അബദ്ധൂർ പേശുകിണ്ടാർകൾ ഞങ്ങളുടെ വിശുദ്ധ ജീവിതത്തിനെതിരായി അവർ ദുഷിച്ച് നിന്ദിച്ച് സംസാരിക്കുന്നു against the sanctified holy life They keep on speaking slanderous and ridiculous comments. അയ്യാന ദേവ ജനമേ ദേവ സമൂഹത്തിൽ ഞങ്ങൾ ഒരു കാര്യം ചൊല്ലട്ടുമാ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പരിശുദ്ധ ജീവിയം ചെയ്യുകിണ്ടോ പ്രിയ ദേവ ജനമേ ദേവ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ നയിക്കുന്നത് ഒരു വിശുദ്ധ ജീവിതമത്രേ Beloved people of God let's make one thing clear before you In our residences, we extend a holy life. Anum pennum eppadi ingode oru veettil thangalam endu kelviye eluppukkarargal. Avivahitharaya stree purushanmar engane oru bhavanathil orumichu paarkumenna chila chodyangal avarude ullil udikkunnu. People are asking questions, how can the same home
people, as in male or female, together. The first God is make it clear, and we are neither men nor women. We are neither male nor female. Coming to Galatians chapter 3 verse 26. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവർ എല്ലാ വിശ്വാസത്താൽ ദൈവപുത്രന്മാരായി മാറിക്കഴിഞ്ഞു. ജലസ്നാനം എന്നാൽ എന്താണ്? വാട്ട് ഇസ് ദിസ് വാട്ടർ ബാപ്റ്റിസം? തണ്ണീരിൽ മുക്കി വിടുകയല്ല, വെറുതെ വെള്ളത്തിൽ മുക്കി വിടുകയല്ല. സിംപ്ലി പ്ലഞ്ചിങ് ടു ദി വാട്ടർ. മറ്റുള്ളവർ ജ്ഞാനസ്നാനം കൊടുത്താൽ അന്ത സ്നാനത്തെ അഴിത്ത് ഉണ്മയാണ് ജ്ഞാനസ്നാന സത്യത്തെ ചൊല്ലി അവന് തിട്ടപ്പെടുത്തി ജ്ഞാനസ്നാനത്തെ കൊടുക്കുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ കൈക്ക് സ്നാനപ്പെട്ടവരെങ്കിലും അവർക്ക് സത്യത്തെ ശരിയായി ബോധ്യപ്പെടുത്തി ആ സ്നാനം അഴിപ്പിച്ച് വീണ്ടും യഥാർത്ഥ സ്നാനം നൽകുന്നത്. Therefore, even though some people already take water baptism, we exhort them about the correct baptism. We ask them to mend their ways, and they are rebaptized. ஞான ஸ்நானத்தில் நீ தேவ புத்திரனாக புத்திரியாக மாற்றப்படுகிறார். ஜல ஸ்நானத்தில் நீ ஒரு தெய்வ புத்திரனாய் தெய்வ புத்திரியாய் மாறுனு. At water baptism, he became a son or a daughter of God. இது வெள்ள white towel. இது ஒரு வெள்ள கர்சீஃப். This is a white towel. இப்ப சிவப்பு பெயிண்டில் நான் முக்கி எடுத்தால், நான் இதை சிவப்பு பெயிண்டில் முக்கி எடுத்தால், suppose I dip it in red one. இதனுடைய நிறம் என்ன? இதின்ட நிறம் என்ன? What would be the color of this சிவப்பு one? சிவப்பு நிறம். அது சிவந்த நிறம். It becomes red. White மாறி விட்டது. ஆ வெள்ள மாறி கழிഞ്ഞു. White is over. பாவியாய மனிதனாகிய நீ, பாவியாய மனுஷனாயிருந்த நீ, you who are a sinner, உன்னுடைய கர்ம பாபத்தை அறிக்க செய்து, நின்ட கர்ம பாபங்களை ஏற்று പറഞ്ഞു, if you confess your physical sins, യേശുവിന്റെ കാൽവരി ക്രൂശിനെ വിശ്വസിച്ച് പിതാവുത്രൻ നാമത്തിൽ മുഴുകൽ സ്നാനം സ്വീകരിക്കുമ്പോൾ മാറ്റി പരലോകം അംഗീകരിച്ചത്. ദൈവം നിന്നെ ദൈവപുത്രനാക്കി മാറ്റുന്നു, സ്വർഗം അത് അംഗീകരിക്കുന്നു. മറുപടിയും നീ പാപം ചെയ്യാമലിരിക്കുമ്പടിയാക, പിന്നെയും പാപം ചെയ്യാതിരിക്കേണ്ടതിന്, യേശുവിന്മേൽ പരലോകത്തിൽ ഇരുന്ന് പ്രായിറങ്ങിയത് പോലെ, യേശുവിന്റെ മേൽ സ്വർഗത്തിൽ നിന്ന് പ്രായിറങ്ങിയത് പോലെ, അഭിഷേകത്തിനാൽ ഉന്നെ നിറപ്പിൽ പരിശുദ്ധവാങ്ങളുടെ ഐക്യത്തിൽ ഐക്യപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ കൊണ്ടുവരുന്നു. യു ആർ ഫിൽഡ് വിത്ത് ദി പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ് ആൻഡ് ബ്രോട്ട് ടു ദി ഫെലോഷിപ്പ് ഫോർ ദി സെയിന്റ്സ് ഓഫ് ഗോഡ്. വിശ്വാസത്തിൽ നാം ദൈവപുത്രർകൾ, നാം വിശ്വാസത്തിൽ ദൈവപുത്രന്മാർ. ഇൻ ഫെയ്ത്ത് വി ആർ ദി സൺസ് ഓഫ് ഗോഡ്. ഗലാത്യർ 3 അധികാരം 26 വസനത്തെ വാസിയുങ്ങൾ. ഗലാത്യർ 3 26 വായിച്ച ഗലാത്യർ 3:26. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിനെ പറ്റി വിശ്വാസത്തിനാൽ, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൻ വിശ്വാസത്തിനാൽ, ദേവന്റെ പുത്രരായിരിക്കുന്നു. ദേവന്റെ പുത്രർകൾ, മക്കളല്ലേ? മക്കളെന്നല്ല, not children but ദൈവപുത്രർകൾ. ദൈവപുത്രന്മാർ. You are not children but sons of God. സത്യത്തെ ഗൗനിയുങ്ങൾ. ദൈവത്തിന്റെ സത്യം ശ്രദ്ധിപ്പി. Listen to the truth of God. അതിനാൽ എങ്ങും പോയി ജ്ഞാനസ്നാനം എടുക്കാതെ, ആകയാൽ എവിടെയെങ്കിലും പോയി സ്നാനപ്പെടരുത്. If you don't get baptized, go anywhere. ശരിയാണ്, ജ്ഞാനസ്നാനം എടുക്കാത്തവക നാളേക്ക് ജ്ഞാനസ്നാന ആരാധനയുണ്ട്, വന്ന് മുങ്ങിക്കൊള്ളുക. യഥാർത്ഥ സ്നാനം സ്വീകരിക്കാത്തവർ നാളെ യഥാർത്ഥ ജലസ്നാന ആരാധനയുണ്ട്, വന്ന് മുഴുകൽ സ്നാനമേൽപ്പി. Those who have not taken the real baptism, tomorrow that service is here, come and take that baptism. ശരിയാകം മരിക്കാവിട്ടാൽ, ഒരു മരണം ഉനക്കുൾ ക്രിയ ചെയ്യാവിട്ടാൽ, മാംസത്തിൻ ജീവൻ ഉനക്കുള്ള എഴുമ്പി ഉന്നെ മാംസികനാക മരമാക മാറ്റിവിടും. ഒരു ശരിയായ മരണം നിന്റെ ഉള്ളിൽ വന്നില്ല എങ്കിൽ ആ ജഡത്തിന്റെ ജീവൻ നിന്നിൽ വ്യാപരിച്ച് നിന്നെ ജഡികനാക്കി ഒരു മരമാക്കി മാറ്റിക്കളയും. Unless you're in the strict fashion, it is this the power of the death will come into you. That's a translative and a man full of death.
പഴയ ഏർപ്പാട്ടിൽ പാർക്കുമ്പോൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ പല പണിമുട്ടുകളുണ്ട് സമാഗമന കൂടാരത്തിൽ വിവിധ ഉപകരണങ്ങളുണ്ട് പണിമുട്ടുകളും മരമില്ലാമൽ ചെയ്യപ്പെട്ട പണിമുട്ടുകളും മരം കൊണ്ട് നിർമ്മിതമായവും മരം ഉപയോഗിക്കാത്തവയും ഇൻസ്ട്രുമെന്റ്സ് വിത്ത് വുഡ് ആൻഡ് വിതൗട്ട് വുഡ് മരം എന്നത് മാനുഷിക ബലവീനത്തെ വെളിപ്പെടുത്തുന്നു മരം എന്നത് മാനുഷിക ദൗർബല്യങ്ങളെ കാണിക്കുന്നു വുഡ് സ്പീക്സ് അബൌട്ട് ഹ്യൂമൻ വീക്ക്നെസ് പല കുറവുകൾ ഷോർട്ട് കമ്മിങ്സ് പല പാപം ചെയ്യക്കൂടിയ തന്മ പാപത്തിന്റേതായ പ്രേരണകൾ സിൻഫുൾ ഇൻസിനുവേഷൻ മാംസീയ ബലവീനങ്ങൾ ജഡിക ദൗർബല്യങ്ങൾ ഫ്ലഷ് ഇൻഫോർമിറ്റീസ് അതാണ് മരം ദാറ്റ്സ് വുഡ് ഈ കൂടാരത്തിൽ വരുമ്പോൾ നീ സമാഗമന കൂടാരത്തിനുള്ളിൽ വരുമ്പോൾ ആസ് യു കം ഇൻടു ദ കോൺഗ്രിഗേഷൻ പൊന്നിനാൽ പൊതിയവേണ്ടോ പൊന്ന് കൊണ്ട് അത് പൊതിയണം ദാറ്റ് മസ്റ്റ് ബി ഓവർലേഡ് വിത്ത് ഗോൾഡ് ഇനി മരത്തെ നീ പാർക്കലാകാതെ ഇനി പുറമേ മരം കാണുകയില്ല യു കു നോട്ട് സീ വുഡ് ഔട്ട് വേൾഡ് പൊന്നിനാൽ ഒരു തകട്ടിനാൽ ഉന്നെ മൂടവേണ്ടോ നിർമ്മല തങ്കം കൊണ്ടുള്ള തകട് കൊണ്ട് നിന്നെ പൊതിയണം ഹീ മസ്റ്റ് ബി ഓവർലേഡ് വിത്ത് പ്യുവർ ഗോൾഡ് അന്ത പൊന്നുതാൻ മഹാപരിശുദ്ധ വിശ്വാസം ആ പൊന്നാണ് അതിവിശുദ്ധ That pure gold is the most precious thing. ജ്ഞാനസ്നാന സത്യത്തിൻ മൂലമാകവും ജലസ്നാന സത്യത്തിലൂടെയും through the doctrine of water baptism. പരിശുദ്ധാവിൻ അഭിഷേകത്തിൻ മൂലമാകവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെയും through the power of the Holy Spirit. മഹാപരിശുദ്ധ വിശ്വാസത്തിൽ പ്രവേശിത്തോ അതിവിശുദ്ധ വിശ്വാസത്തിലേക്ക് പ്രവേശിച്ചു We entered the most precious faith. വിശ്വാസത്തിനാൽ നാം ദേവപുത്രർകൾ നാം വിശ്വാസത്താൽ ദൈവപുത്രന്മാർ By faith we are the sons of God. നമ്മുടെ മനസ്സ് ദേവപുത്ര നമ്മുടെ മനസ്സെന്നത് ദൈവപുത്രന്മാരെന്ന മനസ്സ് mind is being the mind of the sons of God. ദേവപുത്രർകൾ ആരാണ് ദൈവപുത്രന്മാർ Who are the sons of God? യോഹന്നാൻ മൂന്നാം അധികാരം 19-ാം വചനത്തെ വാസിക്കുമ്പോൾ യോഹന്നാൻ 3:19 പത്തൊൻപതിൽ Correct John's Gospel chapter 3 verse 19 പറ്റവരെ ദേവപുത്രർകൾ ദൈവവചനം ലഭിച്ചവരത്രേ ദൈവത്തിന്റെ പുത്രന്മാർ Those who got the word of God are the sons of God. ജ്ഞാനസ്നാനം എന്നതാണ് വചനത്തെ നീ പെറ്റിരിപ്പതിനാൽ സ്നാനം എന്നതായ വചനം നിനക്ക് ലഭിച്ചിരിക്കുകയാൽ As you got this word of God which is water baptism വചനത്തെ നീ അരിക്കയിടുകരതിനാല് ആ വചനം ഏറ്റു പറയുന്നതിലൂടെ As you confess that word of God നീ എന്നെ അരിക്കയിടുകര നീ എന്താണ് ഏറ്റു പറയുന്നത് What is your confession ഇനി പാപം ചെയ്യാമൽ പാപശരീരം ഒഴിഞ്ഞു പോകും പൊരുട്ടാകെ പഴയ മനുഷ്യൻ അവനോടുകൂടെ സിലുവയിൽ അറിയോ ഇനി പാപം ചെയ്യാതിരിക്കേണ്ടതിന് പാപ മനുഷ്യനെ നീക്കം വരേണ്ടതിന് പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിച്ചു ഓൾഡ് മാൻ ഈസ് ക്രൂസിഫൈഡ് വിത്ത് ഹിം ഇൻ ഓർഡർ നോട്ട് ടു കമ്മിറ്റ് സിൻ ഇൻ ദ ഫിസിക്കൽ ബോഡി ഇനി ഞാനല്ല ക്രിസ്തുവേ എനിക്കുൾ പിടയിട്ടിരിക്കുന്ന ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു നോട്ട് ഐ ബട്ട് ക്രൈസ്റ്റ് ലിവത്ത് ഇൻ മീ ഞാൻ മരിച്ചേ ഞാനോ മരിച്ചു ഐ ആം ഡെഡ് നീതിക്കാക പിഴത്തിരിക്കുന്നു ഞാൻ നീതിക്കായി ജീവിച്ചിരിക്കുന്നു I'm alive unto righteousness ഇതാണ് ജലസ്നാന സത്യം This is the truth of water baptism ഇത് ഏറ്റു പറയുമ്പോൾ As we confess this ദൈവപുത്രത്വം നമ്മിൽ വളരുന്നു ദൈവപുത്രത്വം നമ്മിൽ വളരുന്നു adoption the son of God grows in us ദൈവപുത്രത്വത്തിൻ മനസ്സ് എൻ്റെ മനസ്സ് ദൈവപുത്രത്വത്തിൻ്റെ മനസ്സ് My mind is that of the son of God പാപം പ്രവേശിക്കുമടിയാ എൻ്റെ മനസ്സിൽ പാപം വരുവാനാവില്ല Sin cannot enter my mind anymore പാപത്തിന് ഞാൻ മരിച്ചു ഇതൊരു ഡെഡ് ബോഡി എന്ന് വെയിത്തു കൊള്ളുക ഇതൊരു മൃതദേഹം എന്നിരിക്കട്ടെ ഡെഡ് ബോഡി പാപം ചെയ്യ മുടിയുമോ ഈ മൃതദേഹം പാപം ചെയ്യുമോ ഡെഡ് ബോഡി കമ്മിറ്റ് സിൻ സിഗരറ്റ് പത്തിച്ച് അതിന്റെ വായിൽ വെച്ചാൽ അത് ഇഴുക്കുമോ ഒരു സിഗരറ്റ് കത്തിച്ച് വായിൽ വെച്ചാൽ അത് വലിക്കുമോ ലൈറ്റ് സിഗരറ്റ് കീപ് ഇറ്റ് ഓൺ ദി മൗത്ത് വിൽ ഹാവ് ഇറ്റ് തിരുപ്പി അടിക്കുമോ ആ മൃതദേഹത്തെ അടിച്ചാൽ തിരിച്ചടിക്കുമോ ഇറ്റ് ഇസ് സ്മൈറ്റ് വിൽ ഇറ്റ് റിട്ടാലിയേറ്റ് അതിന്റെ മുഖം മാറുമോ അതിന്റെ മുഖഭാവം മാറുമോ വിൽ ദി കൗണ്ടൻസ് ചില മൃതദേഹം കണ്ടിട്ടുണ്ട് പുഞ്ചിരിയോടെ കിടക്കും ദൈവത്തെ കണ്ടുകൊണ്ട് അവർ സ്വർഗരാജ്യത്തിൽ ചെന്നെത്തി ബിക്കോസ് ബി ഹോൾഡിംഗ് ഗോഡ് ദേ എൻ്റർ ദ കിംഗ്ഡം ഓഫ് ഗോഡ് ഒരുവർ സൊന്നാർ ഒരാൾ പറഞ്ഞു വൺ പേഴ്സൺ സെഡ് സ്തോത്രം ഇതോ യേശു എന്നെ അടയ്ക്കറാർ നാം പോറേൻ സ്തോത്രം 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 പോയി വിട്ട സ്തോത്രം ഇതാ യേശു എന്നെ വിളിക്കുന്നു ഞാൻ പോകുന്നു സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് താൻ പോയി ഹി സെഡ് പ്രൈസ് ദി ലോർഡ് ബിഹോൾഡ് ജീസസ് സ്റ്റാൻഡിംഗ് ഹി കോൾസ് മീ പ്രൈസ് ദി ലോർഡ് ഹി വെൻ ബോഡിയെ പാർത്തേ ആ മൃതദേഹത്തെ ഞാൻ ശ്രദ്ധിച്ചു ലുക്കിംഗ് അറ്റ് ദി ഡെഡ് ബോഡി യേശുവേ പാർത്തപ്പോൾ ഉള്ള ആനന്ദ സന്തോഷം അവനുടെ ശരീരത്തിലും കാണപ്പെട്ടത് യേശുവിനെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം ആ മൃതദേഹത്തിൽ അപ്പോഴും ഉണ്ടായിരുന്നു ഈവൻ ദി ഡെഡ് ബോഡി ദേർ വാസ്
the joy that he met when he met Jesus. Avane adichal, even if he smite him, avane mukhathu thuppiyal, if he spit upon his face, avan thirichu thuppumo, will he spit upon you? Avan endayirikkum parayuka, what will he say? Enakku vaay undu, vaay undu, I have the mouth, kanneer undu, kanneer undu, there is water, kai undu, there is hand, kriya seyyakudiya jeevan illa, pravarthikkanulla jeevan enilla, there's no life to function. Naan marichu, I am dead. Ennala thirupi ondum seyyamudiyathu, enikku pradhikarikkanavilla, I cannot retaliate. Ide nee arikkeedum pole, ide etthu parayumbol, as a confessor, naan paavathinu marichu, I am dead to sin, naan kobathukku marithe, naan kobathinu marichu, I am dead to anger, naan praamakku marithe, naan asuyaikku marichu, I am dead to jealousy, ella paapa subhavangalukku marithe, sayala paavathinu naan ida marichu, I am dead to all sins. Endu sollumbodhu kalvariyil irundhu neethiyanathu unne sandhiyum, ingane parayumbol kalvariyile neethi nee edirilkum, as a confessor from Calvary, righteousness shall come unto you. Neeyo devaputranai maarum, you shall become the son of God. Devaputran avan magimeyil velippiduvaan, devaputran thejasil velippidum, the son of God shall appear in glory. Devaputranaga naam kaanapada vendum, naam devaputranai kaanapadanum, we must be seen the sons of God. Idil yavananum illa greekanum illa, idil yahudanenno yavananenno illa, neither Jew nor Greek, adivendum daasanum endum illa, daasanenno swathanthranenno illa, neither free nor bond, aanum illa pennum illa, aanenno pennenno idil illa, neither male nor female. Devanukku magime, devathinu mahathwam, glory be to the Lord. Aanum pennum sonnal artham enna, what's meant by male and female? ஆணினுடைய தன்மையை வெளிப்படுத்தக்கூடிய மாம்சம் இல்ல, புருஷத்தை வெளிப்படுத்துவதாய் சடமதில் இல்ல, does the flesh to reveal the male nature? ஓ சடத்தினு நான் மரிச்சு, I am dead to that flesh. ஒரு பெண்ணை பார்த்தால் எனக்கு மாம்சமானது கிரியை செய்யலாக, ஒரு ஸ்திரீ காணும்போல் எனக்கு சடம் பிரவர்த்திக்கிறது, if you look at a woman, my flesh should not function. மறுபடியும் மாம்சத்துக்கு அடிமையாக இருக்கும்படி நான் மாம்சத்துக்கு கடனாளி அல்ல, பின்னே சடத்தின் அடிமையாகுவேன், நான் சடத்தினே கடகாரனல்ல, I am not into the flesh to be enslaved to sin. இதானே ஜலஸ்நானம், this is what about இந்த சத்தியத்தை அறிக்கை செய்கிறீர்களா, ஈ சத்தியம் நீங்கள் ஏற்று பரையாருண்டோ, are you confessing this doctrine, இந்த சத்தியத்தை பின்பற்றுகிறீர்களா, ஈ சத்தியம் அனுகமிக்காருண்டோ, are you following this truth, இந்த தேவபுத்திரத்தில் நீ வளருகிறாயா, ஈ தேவபுத்திரனின் அவஸ்தையில் வளருந்துண்டோ, grow in the sonship of God. அப்படிப்பட்டவர்கள், அங்கனேயுள்ளவர், such, எங்கே இருந்தாலும் பாபம் செய்ய மாட்டார்கள், அவர் எവിടെ ആയിരുന്നാലും பாபம் செய்யയില്ല, வேறவே தேயாம் தேவனோடு மேன்மையான ஜீவியம் நாங்கள் செய்கின்றோம், அங்கே இருந்தத ஜீவிதம் நாங்கள் நடக்கின்றோம், we are extending that kind of exemplary life. தேவனுக்கு மகிமை, தேவனுக்கு மகத்துவம், glory be to the Lord. அதனால நாங்கள் என்ன செய்கிறோம், ஆகையால் நாங்கள் செய்கிறோம், சொர்க்கராஜ்யம் நிமித்தம், for the sake of the kingdom of God, தேவன் சொன்னபடி, தெய்வம் கற்பித்த பிரகாரம், according to the direction of God, அன்னக ஒரு அன்னகத்தத்தை நாங்கள் பாதுகாத்து ஜீவிக்கிறோம், ஒரு ஷண்ணத்தம் நாங்கள் சூக்ஷிக்கின்றோம், we follow being eunuchs. இது தேவனுடைய பிரமாணம், இது தெய்வத்தின் பிரமாணம், this is the law of God. தேவனுக்கு மகிமை, தேவனுக்கு மகத்துவம், glory be to the Lord. மத்தேயு 19 அதிகாரம் 12 ஆம் வசனத்தை படிக்கும்போது, மத்தேயு 19 12 இல், Matthew's Gospel chapter 9 and 12, சொர்க்கராஜ்ய நிமித்தம், for the sake of the kingdom of God, எருசலேமுக்காக, சியோன் எருசலேமினாய், for the sake of Jerusalem, தேவ ஊழியர்கள் மட்டும், தேவ சுசுரூஷர் மட்டும், நோக்கஸ் ஆஃப் God alone, நக பிரதிஷ்டையில் காணப்பட வேண்டும், அவர் சண்டன்மாரின் பிரதிஷ்டையில் ஆகுது, they should present the consecration of being eunuchs. தேவனுக்கு மகிமை, தெய்வத்தின் மகத்துவம், glory be to the Lord. இது உங்கள் புத்தகத்தில் இல்லையா, இது நீங்களுடைய புத்தகத்தில் இல்லையோ, don't you have this in your book, இது நீங்கள் வாசித்தது இல்லையா, இது வாசிட்டே இல்லையோ, haven't you ever read this? பரலோ ராஜ்யம் நிமித்தம், சொர்க்கராஜ்யம் நிமித்தம், for the sake of the kingdom of God, பிரதிஷ்டையில் காணப்படுகிறார், சண்டன்மாராய் தீரு பிரதிஷ்டையில் ஆயிருக்கின்றோம், they present the consecration of being eunuchs. தேவன் எங்களை அழைத்தபடியினால், அங்கே தெய்வங்களை விளிச்சதினால், as God has called us, so நாங்கள் ஜீவியம் இல்லாமல் ஜீவிக்கிறோம், நாங்கள் விவாகேதர ஜீவிதம் நடக்கின்றோம், we don't observe life without marriage. இந்த ஜீவிதத்தில் எங்களுக்கு ஒரு சூடும் இல்ல, ஒன்றும் இல்ல, ஈ ஜீவிதத்தில் நாங்கள் வேகுனில்ல, விஷமிக்குனில்ல, we are not burdened parched in this life. விவாகம் செய்யவில்லையே என்று சொல்லி நாங்கள் துக்கப்படுகிறதில்ல, விவாகம் இல்லாத போயிலும் ஓர்த்த விஷமிக்கின்றதே இல்ல, we are worried about, we have been married. இந்த ஜீவியமே எங்களுக்கு ஒரு மகா சந்தோஷமான ஜீவியம், ஈ ஜீவிதம் எங்களுக்கு அத்தியானந்ததாயக ஜீவிதம், because this is really a joyful life of ours. சியோனாக மாற்றப்பட வேண்டுமானால், ஈ சியோனாய் மாறணுமே, you are to be Zion. பரலோக ராஜ்யம் நிமித்தம் அன்னகனாக நீ மாற்றப்பட வேண்டியது தேவ சத்தியம், நீ சொர்க்கராஜ்யம் நிமித்தம் சண்டனாகணும் என்றது தெய்வம் கற்பித்த சத்தியம்.
kingdom. It is the commandment of the doctrine of God. He must become a eunuch for the sake of the kingdom of God. If you don't have this consecration, you cannot become Zion. അന്റെ ദൂതൻ അങ്ങ് പോക പ്രയാസപ്പെട്ടാൽ ദൂതൻ അവിടെ പോകുവാൻ ശ്രമിച്ചു അതികാലയിൻ മകനാകിയ വെടിവെള്ളി ആ അരുണോദയ പുത്രനായ ശുക്രൻ മോർണിംഗ് സ്റ്റാർ ദി സൺ ഓഫ് ദി മോർണിംഗ് അവൻ അങ്ങ് പോക പ്രയാസപ്പെട്ടു അവൻ അവിടെ ചെല്ലുവാൻ ശ്രമിച്ചു എന്റെ വെടിവെള്ളിയും അങ്ങ് പോക മുടിയാതെ ഒരു അരുണോദയ പുത്രനും ശുക്രനും അവിടെ ചെല്ലില്ല നോ മോർണിംഗ് സ്റ്റാർ കൻ ഗോ ദേ ഈ വലിയ നക്ഷത്രമായിരിക്കലാം ഈ വലിയ നക്ഷത്രമായിരിക്കും ഈ വലിയ ലാർജസ്റ്റ് സ്റ്റാർ ശ്രേഷ്ഠമായ നാമം ജ്ഞാപകം ശാശ്വത കീർത്തി അവൻ നിനക്ക് നൽകും God shall give you everlasting life and eternal fame for you സിയോൻ എവ്വളവും മേന്മേ സിയോൻ എത്രയോ ശ്രേഷ്ഠമായ Really Zion is excellent സിയോൻ ഇല്ല എന്ന് ഒരു വാർത്ത നീ ചൊല്ലി തള്ളി വിടലാ സിയോൻ ഇല്ല എന്ന് വെറുതെ നീ പറഞ്ഞു വിട്ടേക്കാം Don't deny saying there's no Zion മുടിഞ്ഞു പോച്ച സിയോൻ ഇല്ല സിയോൻ ഇല്ല എന്ന് പറഞ്ഞു തീർന്നു No Zion it is over ഒരുത്തൻ சொன்னா ഒരുത്തൻ പറഞ്ഞു One person said നിങ്ങളുടെ ബൈബിളിൽ എഴുതിയിരിക്ക ആണ്ടവർ ഇല്ല എന്ന് നിങ്ങളുടെ ബൈബിളിൽ ദൈവം എഴുതിയിരിക്കുന്നു In the Bible is written there's no God ഉങ്ങൾ ബൈബിളിൽ എഴുതിയിരിക്ക നിങ്ങളുടെ ബൈബിളിൽ ഉണ്ട് ദൈവം ഇല്ലെന്ന് In your Bible it is written അതിന്റെ തുടർന്നുള്ള ഭാഗം വായിച്ചിട്ടില്ല പതിനാലാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ എന്താണ് Psalm 14 the first verse ദേവനില്ല എന്റെ ആര് പറയുന്നു മതികേടൻ തന്റെ ഹൃദയത്തിൽ ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അവൻ മുതൽ പകുതിയെ പട്ടെടുത്ത് മറ്റേതെല്ലാം വിട്ടുവിട്ട ആദ്യ ഭാഗം എടുത്തിട്ട് ശേഷിക്കുന്നതൊക്കെ കളഞ്ഞു ദേവനില്ല എന്ന് സ്വന്തം ശരിയാകുമോ ദൈവമില്ല എന്ന് പറഞ്ഞാൽ ശരിയാകുമോ no God, will it be all right? ഒരു വാക്യത്തെ എടുത്ത് ചുറ്റി തിരിയാതെ ഏതെങ്കിലും ഒരു വാക്യം പിടിച്ച് നീ കറങ്ങരുത് Don't hold one part of the verse or hope about ദേവനില്ല എന്റെ മതികേടൻ തന്റെ ഹൃദയത്തിൽ ചൊല്ലുകാൻ ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു ഫോൾസ് സേസ് ഇൻ ഹിസ് ഹാർട്ട് ദേർ ഇസ് നോ ഗോഡ് സിയോൻ ഇല്ല എന്റെ മതികേടൻ തൻ ഹൃദയത്തിൽ ചൊല്ലുകാൻ സിയോൻ ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു ദ ഫോൾ സേസ് ഇൻ ഹിസ് ഹാർട്ട് ദേർ ഇസ് നോ സൈൻ സിയോനുകാകെ ഒരു പ്രതിഷ്ഠയും ജീവിയും അന്നക പ്രതിഷ്ഠയും ജീവിയുമുണ്ട് അന്ത ജീവിയത്തിൽ ജീവിച്ച് ജീവിയത്തെ പാതുകാത്ത് ജയാളികളാകെ മാറ്റപ്പെട്ടാൽ സിയോനിൽ 144,000 പേരോട് കൂടെ നിൽക്ക മുടിയും സിയോന് വേണ്ടി ഒരു പ്രതിഷ്ഠാ ജീവിതമുണ്ട് അത് സൂക്ഷിച്ച് ജയകരമായ ജീവിതം നയിച്ചാൽ ആ 144,000 പേരിൽ ഒരുവരായി സിയോനിൽ കാണപ്പെടാം There's a life of consecration for Zion. There's a life of being eunuchs. If you lead that life, become a victorious, you shall be found placed in that Zion with all like 44,000. അങ്ങനെ സിയോനോട് കൂട്ടായ്മ പുലർത്തി Serving fellowship with Zion. നീ പുതിയ യെരുശലേമായി മാറേണം. You must become new Jerusalem. ദൈവനക്ക് മഹിമേ. ദൈവത്തിനു മഹിമേ. Glory be to the Lord. ദൈവരാജ്യമാക മാറ്റപ്പെടണം. ദൈവരാജ്യമായി മാറേണം. Let's become the kingdom of God. ദൈവമാക പ്രസംഗം പണ്ണുകരുത് മറ്റുമല്ല. അതിനായി ധൈര്യത്തോടെ പ്രസംഗിക്കുക മാത്രമല്ല. Not only preach for the with the confidence. ധൈര്യത്തോടെ ജീവിക്കാം. Let's live boldly. ദൈവിക സുഖത്തിൽ ജീവിപ്പോ. ദൈവിക ശാന്തിയിൽ ജീവിക്കാം. Let's be steadfast in divine healing. വിശുദ്ധ ജീവിതം നയിക്കാം. Let's extend ശരീരത്തെ സമർപ്പിച്ചാട്ടെ Spirit for the
function of the Spirit in you. கடைசி நாட்களில் ஒரு எழுப்புதல் உண்டாகட்டும். ஒரு அந்தகால உணர்வு போல் உண்டாகட்டும். Let there be revival during these last days. தேவனுக்கு மகிமை. தேவனுக்கு மகத்துவம். Glory be to the Lord. இயேசு மகிமையில் வெளிப்பட போகிறார். இயேசு தேவதேசில் வெளிப்படறாய். Jesus is going to appear in glory. சியோனை கட்டி மகிமையில் வெளிப்பட போகிறார். யெகோவா சியோனை பணிந்து தேவதேசில் வெளிப்படும். The Lord is going to appear in his glory. தேவராஜ்யத்துக்காக வைராக்கியமாக போராடுவோமாக. தேவராஜ்யத்தினா எரிவோட போராடா. Let us rise zealously for the kingdom of God. அபிஷேகம் வரங்கட்டு. Where I to come down. எல்லாரும் பரிசுத்தாவிக்கு இடம் கொடுங்க. எல்லாரும் பரிசுத்தாவின் இடம் கொடுப்பி. It's all given for the power of the Spirit of God. எத்தனை பேர் தேவராஜ்யத்துக்காக வைராக்கியமாக போராட தீர்மானம் செய்திருக்கிறீர்கள் அவர்கள் மட்டும் கரங்களை உயர்த்தி ஒரு மூன்று அல்லேலூயா சத்தமாக சொல்லுங்கள் போராடுவா தீர்மானிச்சவர் மூன்று அல்லேலூயா கரங்களை உயர்த்தி மலைக்கா அல்லேலூயா Hallelujah Abhishekam irangate Abhishekam irangate Abhishekam irangate Unnal Abhishekam irangikondu Where I am coming upon you Unnal Abhishekam irangikondirikkunu Devarajyam 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 The kingdom of God Unnal kriya seiyattu Unnal vyavarikkatte Let it walk in you Unnal Abhishekathukku nam idam kodupoma Shaktiyulla Abhishekathil idam kodukka Yes give room for the powerful anointing Siyone kurithu Jerusalem-e kurithu seriyana velippaduthale petta Andha velippaduthalin padi jeevippomaaga Siyone kurichulla Jerusalem-e kurichulla velippadu praabi ஜீவிக்கலாம் let's have the proper revelation concerning Jesus and his family வெளிப்படும் போது அவரை சந்திப்போமா இயேசு தேஜஸில் வெளிப்படும் போது அவனை எதிரேல்கா நம்ம வீட்டில் ஜான் வரவேற்றம் சமீபம் ஆனந்தம்